ആണുങ്ങളാണ് പള്ളിയിൽ പോവേണ്ടത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ റസൂലും അത് തന്നെയല്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ മുജാഹിദിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്, ഉമ്മു ഹുമൈദിന് സായിദാ റളി അള്ളാഹു അൻഹുവിനെ അവിടുന്ന് സൈക്കോളജിക്കലായി തടഞ്ഞു. ആ അതാ എന്ത്, നിങ്ങൾ വരണ്ട, നേരിട്ട് നീ പോ എന്ന് പറഞ്ഞില്ല. ആ സ്ത്രീയുടെ മനസ്സ് അള്ളാഹുവിന്റെ റസൂലിന് അറിയാം, എന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് റക്അത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യകരമാണെന്ന് അറിയുന്നതോടുകൂടെ തന്നെ ഞാനാണ് ഇമാം നിൽക്കുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മൗമൂം നിസ്കരിക്കുന്നത് എന്നറിഞ്ഞിട്ട് പോലും നീ വരണ്ട, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്, നിനക്ക് ഏറ്റവും പുണ്യത്തിന് വേണ്ടിയിട്ടല്ലേ നീ വരുന്നത്, പുണ്യം നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ആണെന്ന് മനസ്സിലാക്കി ആ മഹദി അവിടെ തന്നെ നിസ്കരിച്ചു എന്ന് മാത്രമല്ല, മരിക്കുന്നതുവരെ തന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സ്ഥലം അവിടുത്തെ പ്രത്യേകമായി നിശ്ചയിച്ചുകൊണ്ട് അവിടെയായിരുന്നു മഹദി നിസ്കരിച്ചിരുന്നത്. നോക്കൂ നിങ്ങൾ, ഇതാണ് സഹാബികളുടെ മാതൃക, ഇതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പിന്തുടരണമെന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. ആ ഉമർ റളിയല്ലാഹു അൻഹു വകാന യക്റഹു ദാലിക, ഉമർ റളിയല്ലാഹു അൻഹു വെറുപ്പായിരുന്നു. എന്നാൽ സലഫു സ്വാലിഹീങ്ങളോ വലം നഅലം അഹദം മിന സലഫു സ്വാലിഹീൻ, സലഫു സ്വാലിഹീങ്ങളിൽ നിന്ന് ആരെങ്കിലും പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചിട്ടില്ല. അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ കൽപ്പിക്കുമായിരുന്നു, അവർ അനുവാദം കൊടുക്കുമായിരുന്നു. അപ്പൊ ഖുർആന്റെ ശൈലി ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, സ്വഹാബികളുടെ ചരിയയിൽ നിന്ന് മനസ്സിലാകുന്നത്, സലഫു സ്വാലിഹീങ്ങളുടെ മാതൃകയിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വ്യക്തമായ കൃത്യമായ ഉദ്ധരണികളിൽ നിന്ന് മനസ്സിലാകുന്നത്, സ്ത്രീകൾക്ക് വീടാകുന്നു ഉത്തമം, പള്ളിയിലേക്ക് അവരെ പോകുന്നതിൽ യാതൊരു പുണ്യവുമില്ല, അവർക്ക് അവരെ അതിൽ നിന്ന് തടയാവുന്നതാണ് തടയേണ്ടതാണ് എന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഇരു വിഭാഗത്തിന്റെയും വിഷയാവതരണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ആദ്യം വിഷയം അവതരിപ്പിച്ച മുജാഹിദ് വിഭാഗത്തിനോട് സുന്നി പക്ഷത്തു നിന്നുള്ള ചോദ്യത്തിനുള്ള അവസരമാണ്. ഒരു മണിക്കൂർ മുജാഹിദ് വിഭാഗത്തോട് സുന്നി പക്ഷത്തു നിന്നുള്ള ചോദ്യവും ഉത്തരവും നടക്കും. അതിനുശേഷം രണ്ടാമത് വിഷയം അവതരിപ്പിച്ച സുന്നി വിഭാഗത്തോട് മുജാഹിദ് പക്ഷത്തു നിന്നുള്ള ചോദ്യം അതിനുള്ള ഉത്തരവും ഒരു മണിക്കൂർ അങ്ങനെ നടക്കും. ഓരോ വിഭാഗത്തിനും 8 അവസരമാണ് ഉണ്ടായിരിക്കുക. മാക്സിമം 4 മിനിറ്റാണ് ചോദ്യത്തിനും ഉത്തരത്തിനും വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് വിഭാഗത്തോട് ചോദ്യം ചോദിക്കുവാൻ സുന്നിപക്ഷത്തിനുള്ള അവസരം നൽകുകയാണ് സദസ്സിനോട് ഒരിക്കൽ കൂടി ഉണർത്തുന്നത്. ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം നടക്കേണ്ടതുണ്ട്. ആവേശമുണ്ടാകും, ആവേശം നമുക്ക് പ്രകടിപ്പിക്കുന്നതിനുള്ള മര്യാദകൾ കാത്തുസൂക്ഷിക്കണമെന്നാണ്. അമിതമായ രൂപത്തിലുള്ള ബഹളം വെച്ചുകൊണ്ട് നമ്മുടെ ഈ സദസ്സിന്റെ മാന്യത തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വളരെ മാന്യമായി അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ സദസ്സിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവരുത്, തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. പരസ്പരം വിഷയാവതരണങ്ങൾ കഴിഞ്ഞിവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ള ചോദ്യോത്തരമാണ്. മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് സുന്നി മുജാഹിദ് വിഭാഗങ്ങളുടെ സൈറ്റുകളിലൂടെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നുമുണ്ടാവും, കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മോടൊപ്പം ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് പോവേണ്ടതുണ്ട്. എല്ലാവർക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഹ്ലാദവും ആവേശവും വികാരവും വിശ്വാസപരമായി തന്നെ ഉണ്ടാവും. എങ്കിലും അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സദസ്സിൻ്റെ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹകരിക്കുക. ചോദ്യം ആരംഭിക്കുകയായി സുന്നിപക്ഷത്തു നിന്ന്, അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഒന്നൂടി കൂട്ടു, ഒന്നൂടി. ആ പരമാവധി ശബ്ദം. പ്രിയമുള്ള സഹോദരന്മാരെ,
ആമുഖങ്ങളില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഇവിടെ വിഷയാവതരണം കഴിഞ്ഞ് ഇനി ചോദ്യം ചോദിക്കുന്നതിലേക്ക് പോവുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യമായി പറയും, പണ്ട് കോട്ടക്കലിൽ വെച്ചും കുന്നത്തേരിയിൽ വെച്ചുമൊക്കെ കണ്ടപ്പോ ചോദ്യവും വിഷയാവതരണവും ഒക്കെ വിഷയത്തിന്റെ പുറത്തായിരുന്നു. ഞാൻ കരുതി അത് തലശ്ശേരിയിൽ വരുമ്പോൾ മാറ്റം വരുമെന്ന്. പക്ഷെ അതിലേറെ വഷളായിരിക്കുന്നു മുജാഹിദുകൾ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വിഷയാവതരണം നടത്തിയ കായക്കൊടി മൗലവിക്ക് എന്താണ് വിഷയം എന്ന് തന്നെ മറന്നുപോയി എന്നതാണ് സത്യം. ഹദീഫുകളിലേക്കും ഖുർആനിലേക്കും കൊണ്ടുപോയി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്ത് എന്ന് തൽക്കാലം ചർച്ച ചെയ്യപ്പെടാതെ രക്ഷപ്പെട്ടെങ്കിൽ എന്ന് ചിന്തിച്ചത് കൊണ്ടാകണം നമ്മുടെ മൗലവി അങ്ങനെ വിഷയത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അനുവദിക്കൂല, അനുവദിക്കൂല. നിങ്ങളെ വിഷയത്തിലേക്ക് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരികയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇമാം ഷാഫിയുടെ ഇബാറത്തുകൾ നിങ്ങൾ വായിക്കുമെന്നായിരുന്നു. പക്ഷേ വിഷയ സംബന്ധമായ ഒരൊറ്റ ഇബാറത്ത് പോലും വായിച്ചില്ല, വായിക്കാൻ കഴിഞ്ഞില്ല. ഹദീസുകളോ? വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിക്കോളൂ. തലശ്ശേരിയിൽ തന്നെയാവാം. ഹദീസിൽ എന്താണ് പറഞ്ഞത്? ആയത്തിൽ എന്താണ് പറഞ്ഞത്? നമുക്ക് നേരിട്ട് വാദപ്രതിവാദം നടത്താം, അതവിടെ പറയും. ഓരോന്നിനും ഓരോ സമയമുണ്ട്. എന്നാൽ ഞങ്ങൾ പറയുന്നു, ഈ ഹദീസും ആയത്തും എല്ലാം കണ്ട ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ ഷാഫി ഇമാം പറഞ്ഞത് ഇവിടെ വ്യക്തമാക്കി. മറക്കണ്ട, പഠിച്ചോ. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൽ, ഈ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകുന്നതിൽ വല്ല ഫളുലും വല്ല ശ്രേഷ്ഠതയും വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ലാമറൂഹുന്ന, ആ സലഫുകൾ കൽപ്പിക്കുമായിരുന്നു. നിങ്ങൾ എന്ത് സലഫികളാ? ഇമാം ഷാഫിഈ പറയുന്നത് അങ്ങനെയാണ്. ഇരിക്കട്ടെ, നിങ്ങളെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഷാഫിഈ മാമിന്റെ വാക്ക് ഉദ്ധരിക്കാൻ മടിയുണ്ടല്ലേ? ശരി, ഇതെന്താ സാധനം? ഇസ്ലാഹാണ്. നിങ്ങൾ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഒരുപാട് കാലമായി ഇമാമിയങ്ങൾ ഞങ്ങൾക്കെതിരാണെന്ന് നിങ്ങൾ തെളിയിക്കാൻ തുടങ്ങിയിട്ട്, തെളിയിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷേ ഇതുവരെ നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല. സംഗതി എന്താണെന്നറിയോ? ഇമാമിങ്ങളുടെ കിതാബൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ പഠിക്കണമെങ്കിൽ അറബി നന്നായി പഠിക്കണം. അറബിയുടെ ബാലപാഠം അറിയാത്ത നിങ്ങൾക്കുണ്ടോ ഇമാമിങ്ങളെ വാക്ക് ഹല്ല് ചെയ്യാൻ കഴിയുന്നു? എന്നിട്ടല്ലേ ഹദീസ് വായത്തും ഞങ്ങൾ കാണിച്ചു തരാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, ഇത് ഇസ്ലാഹ് മാസിക, ഇതിലൊരു ലേഖനമുണ്ട്, ഇമാം ഷാഫിയുടെ ഭീഷണത്തിൽ എന്ത് സ്ത്രീ ജുമുഅ ജമാഅത്ത്. ഈ ഇരിക്കുന്ന മൗലവി തന്നെയാണ് ഈ ലേഖനം എഴുതുന്നത്, ഷാഫി സലാഹി അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇതിൽ ഒന്നാമതായി കൊടുക്കുന്ന ഇബാറത്തിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. ഷാഫി ഇമാമ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ പുണ്യമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇസ്ലാഹിൽ പോരെങ്കിൽ അയാൾ സ്വന്തമായി ഒരു ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇതിലും ഒന്നാമതായി അയാൾ കൊടുത്തിട്ടുണ്ട് ആ ഇബാറത്ത്. ഞാനത് വായിക്കാം, അതൊന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ വിഷയത്തിലേക്ക് തന്നെ വരണം. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇനി നിങ്ങളുടെ ഈ ഇരിക്കുന്ന പണ്ഡിതനാണ് പറയുന്നത്, എന്താണത്? കേട്ടോട്ടോ, ജുമുഅ ഉപേക്ഷിക്കൽ അനുവദിക്കപ്പെട്ടവർക്ക്, ഇതിന്റെ ആള് പറയാം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇൻബ്രാക്കറ്റ് അതിന് പോകാൻ കഴിഞ്ഞേക്കുമല്ലോ, കഴിയുമെങ്കിൽ അവർ ജുമുഅക്ക് പോകൽ അത്യുത്തമമാണ്, അത്യുത്തമമാണ് എന്ന് പറഞ്ഞാൽ ഇതിന് മറുപടി പറയും. ഈ പരിപാടി ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിലായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ കോഴികളെ കൊണ്ട് ഭയങ്കര ശല്യം. കാരണം വിഷയാവതാരകനും ചോദ്യം ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ ബബ്ബബ്ബെന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇപ്പൊ ഈ പല പദ്ധതി അനുസരിച്ച് പഞ്ചായത്തൊക്കെ ഒരുപാട് കോഴികളെ കൊടുക്കണാണല്ലോ. ഏതായാലും സംഭവം ഇപ്പൊ എന്തായെന്നറിയോ, എല്ലാ കുട്ടികളും വന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ച് കുട്ടികൾ വന്നു. എല്ലാ കുട്ടികളെ അടിച്ചില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ അടിച്ചു. അപ്പൊ എല്ലാ പള്ളിയിലും തടയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പള്ളി തടയണം, കുറച്ച് പള്ളി തടയണ്ട. അപ്പൊ അതേതാ പള്ളി എന്ന് തീരുമാനിക്കണ്ടല്ലോ. ഒരു പള്ളിയല്ലോ, എല്ലാ കുട്ടികളും വന്നില്ല തന്നെ ഒരു കുട്ടിയാ. അപ്പൊ കുറെ പള്ളിയിൽ ഏതായാലും തടയാൻ പാടില്ല എന്ന് സമ്മതിച്ചു. പിന്നെന്താ, പിന്നെ തടയൽ എങ്ങനെ? സൈക്കോളജിക്കലായിട്ട് തടഞ്ഞത്ര ഉമർ അലി അള്ളാഹു. ആരാ ഉമർ അലി അള്ളാഹു? ആരാ ആത്തിക്ക അലി അള്ളാഹു? സഹാബി വനിതയാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ ഒരു സംഗതി, ആ സ്വന്തം ഭാര്യയോട് ഹറാമായ തടയപ്പെട്ട ഒരു സംഗതി സൈക്കോളജിക്കലാണ് അത്ര. എവിടുന്നാ ഇവരൊക്കെ കിതാബ് മേടിച്ചത്? നിങ്ങളെ മാതിരി കുതന്ത്രവാദിയാണ് ഉമർ അലി അള്ളാഹു എന്ന് വിചാരിച്ചോ? നിങ്ങളുടെ മാതിരി പ്രമാണം കിട്ടിയാൽ അംഗീകരിക്കാത്തവരാണ് സഹാബി വനിതകൾ എന്ന് വിചാരിച്ചോ? പിന്നെന്താ വലിയ പരാതി? ഞാൻ ഒറ്റ ഇമാം ഷാഫിയുടെ എന്താ നമ്മളെ വ്യവസ്ഥ? അത് മറന്നു, അത് മറന്നു മുസ്ലിംമാരോട്.
ഇമാം മേൽവാദങ്ങൾ ഇരുവിഭാഗവും ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു തെളിയിക്കേണ്ടതാണ്. കിതാബ് തിരിയൂന്ന് വിചാരിച്ചിട്ടാ എന്നോട് അങ്ങനെ വായിച്ചു പോയത്. ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ലേ ഞാൻ ഉദ്ധരിച്ചത്. ഞാൻ ഉദ്ധരിച്ച ഹദീസ് നോക്കിക്കോ. ഒന്നാമതായി ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഇമാം ഷാഫി തന്റെ മുസ്നദിലും സുനനിലും ഉദ്ധരിക്കുന്നു. ഒന്നാമത്തെ ഹദീസ് ഇമാം ഷാഫി തന്റെ മുസ്നദിലും സുനനിലും ഉദ്ധരിക്കുന്നു. പിന്നീട് ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഇമാം ഷാഫി തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഞാൻ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് ഇമാം ഷാഫിയുടെ സുനനിൽ നിന്ന് വീണ്ടും ഞാൻ ഉദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ മുസ്നദിൽ നിന്ന് വീണ്ടും ഞാൻ ഉദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ മുസ്നദിൽ നിന്ന് വീണ്ടും ഞാൻ ഉദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ സുനനിൽ നിന്ന് വീണ്ടും ഞാൻ ഉദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ ഉമ്മിൽ നിന്ന്. ഇനി ഏത് വേണം മുസ്ലിക്കന്മാരെ നിങ്ങൾക്ക്? എന്നിട്ട് അവസാനം ഞാൻ ഇമാം ഷാഫി പറഞ്ഞത് പറഞ്ഞു എന്ത്? വൗഹിപ്പു ശുഹൂദ നിസായിൽ അജായിസ് വഗൈരി റവാതിൽ ഹയ്യത്തി സ്വലാ വല്ലായാദ വാനലി ശുഹൂദി ഇന്നല്ലായാദ അശത്തു സ്റ്റേബാവും മിന്നി ലി ശുഹൂദി ഇന്ന ഗൈറഹ മിന സ്വലവാത്തിൽ മക്തൂബാത്. ഞാൻ പണ്ടൊരു കഥ പറയില്ലേ, നമ്മള് പശുവിനെ എനിക്കൊരു കയറ് വീണിട്ടിട്ടുണ്ട് അറ്റത്തൊരു പശുവും. കാരണം ആഗ്രഹമുള്ള ആളുകൾ പെടട്ടെ വിചാരിച്ചിട്ടാ. ഇതേമാതിരി ഞാൻ എന്ത് ചെയ്തു, അവസാനത്തൊന്ന് മെല്ലെ പറഞ്ഞു മക്തൂബാത്തിന്റെ കാര്യം. എവിടുന്നാ മുസ്ലിയാരെ മക്തൂബാത്ത് നിസ്കരിക്കല്? എവിടുന്നാ മക്തൂബാത്ത് ജമാഅത്ത് നിസ്കരിക്കുന്നത്? വീട്ടിൽ നിസ്കരിക്കുന്നതിനെ പറ്റിയാണോ ഈ പറഞ്ഞത്? വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ പറ്റിയാണോ? എന്താ ലി ശുഹൂദിഹിന്ന ഗൈറഹ മിന സ്സലവാത്തിൽ മക്തൂബാത്ത്. ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് എനിക്കിഷ്ടമാണ്. അതിനേക്കാൾ ഇഷ്ടം ഏതാണ്? പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുക്കുന്നതാണ്. അപ്പൊ നിസ്കാരത്തിൽ പേരും മറ്റു നിസ്കാരങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നാണോ? മറ്റു നിസ്കാരങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നാണോ? നിങ്ങളോട് മറന്നുപോയി. പിന്നെയോ ഇബാറത്ത് വായിച്ചു, കാന്തപുരത്തിന്റെ പുസ്തകം എടുക്ക്. എന്താ ഇബാറത്ത് വായിച്ചത്? ഇതാ ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞു, ഇമാം ഷാഫി ഇങ്ങനെ വിശദീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാ. എന്താ ഇമാം ഷാഫി പറഞ്ഞു നോക്കിക്കോ. ഇമാം ഷാഫി പറഞ്ഞതിന് കാന്തപുരം അർത്ഥം പറഞ്ഞ് ഞാൻ വായിച്ചുതരാ. മുസ്ലിയാക്കന്മാർ മുങ്ങിയില്ലേ, എഴുതിയത് മുങ്ങാൻ കഴിയില്ല. എന്താ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരാളും ജുമാക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോയതായി നാം അറിഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായുള്ള സാമീപ്യം കാരണം നിർബന്ധ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ അവിടുത്തെ സഹധർമ്മികളാണല്ലോ. അവർ പർദ്ധവിധി വന്നതിന് ശേഷം തടയപ്പെട്ടതാണെന്ന് പറയുകയാണെങ്കിൽ മറുപടിയായി പറഞ്ഞേക്കാം, മുമ്പ് അവർക്ക് പർദ്ധവിധി ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നീടല്ലേ പർദ്ധവിധി വന്നത്. നിർബന്ധമായ ഒരു കാര്യവും അവരിൽ നിന്ന് ഉയർത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ പർദ്ധവിധിയുടെ മുമ്പും പിമ്പും അവർക്കിത് നിർബന്ധമില്ലെന്നായി. ഒരാളും ജുമാക്ക് പോകൽ സ്ത്രീകളുടെ മേൽ നിർബന്ധമാക്കിയതായി ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീ യാത്രക്കാരൻ അടിഭായ്പരവിച്ചുള്ള എല്ലാവരും എന്ന കാന്തപുര അർത്ഥം പറഞ്ഞത്. അത് തന്നെയാ മൗലവി ഞങ്ങളും അർത്ഥം പറഞ്ഞത്. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഈ പറഞ്ഞ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. കുറെ എണ്ണത്തെ കൊണ്ടുവന്നു എന്നല്ലാതെ കഥയുള്ള ആരുമില്ലല്ലോ. പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി ഞങ്ങൾ ഇയാൾ പറഞ്ഞു ചില പള്ളികൾ തടയണം ചില പള്ളികൾ തടയണ്ട. അത് തീരുമാനിച്ച വിഷയം തീരുമാനമാകുന്നതാണ്. അത് ഇമാം ഷാഫി തീരുമാനിച്ചിട്ടുണ്ട്. തടയേണ്ട പള്ളി ഏതാണ്? അത് മസ്ജിദുൽ ഹറാമല്ലാത്ത പള്ളി. തടയണമെന്ന് പറഞ്ഞ പള്ളി അത് മസ്ജിദുൽ ഹറാമല്ലാത്ത പള്ളി. തടയരുത് എന്ന് പറഞ്ഞ പള്ളിയോ മസ്ജിദുൽ ഹറാം. മറിക്ക് ഇമാം ഷാഫിയുടെ ഗ്രന്ഥം തീരുമാനമായിട്ടുണ്ട്. നിങ്ങളെങ്ങൾ തീരുമാനമാക്കി തരാ. പിന്നെയോ നിങ്ങൾ വായിച്ചു മക്തൂബാത്ത്. മക്തൂബാത്തൊക്കെ പള്ളിയിൽ വെച്ച് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് കായക്കൊടിക്ക് അഭിപ്രായം. ഈ ജാതി പോയത്തേലി വേറെ എവിടെയും പറയരുത്. എന്റെ ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യം കേട്ടോ, ഇതിൽ പറയുന്നു ഇമാം ഷാഫി. ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. കാന്തപുരത്തിന്റെ ബുക്കൊക്കെ പഠിപ്പിച്ചു തരാം. നിങ്ങൾ കാന്തപുരം പോയിട്ട് ഞങ്ങളെ തന്നെ മനസ്സിലാവാത്ത നിങ്ങൾക്കുണ്ടോ? കാന്തപുരത്തെ അറിയുന്നു കേട്ടോ. ഇതിലെന്താ പറയുന്നത്? ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടത്രേ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അതുത്തമമാണ് അത്യുത്തമമാണ്. എന്നിട്ടതാ എന്നൊരു ഇബാറത്ത് കൊടുത്തിരിക്കുന്നു. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ ഇബാറത്തിൽ നിന്ന് എവിടെയാണ് പെണ്ണുങ്ങൾക്ക് ഉത്തമമാണെന്ന് പറഞ്ഞത്? അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. ആ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അപ്പ വിഷയത്തിന് നിങ്ങൾ എത്തും. നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണമല്ലേ. നടക്കൂല മൗലവി. എന്റെ ചോദ്യം കേട്ടോ, ഈ ഇബാറത്ത് നിങ്ങൾ ഒന്നാമതായി കൊടുത്തതാണ്. നിങ്ങൾ പറഞ്ഞ ഇബാറത്ത് ഞാൻ അത് പറഞ്ഞു. അതിൽ പള്ളി എന്നവിടെ വിഷയം വായിക്ക്, വ്യവസ്ഥ വായിക്ക്. ആ വ്യവസ്ഥയിൽ എന്താ പറഞ്ഞത്? പള്ളികളിലേക്ക് പോകലെന്നാണ്. പിന്നെ ഷാഫി മാമിന്റെ ഗ്രന്ഥം ഉദ്ധരിച്ച്, ഓ മൗലവി നിങ്ങൾ വായിച്ച ഹദീസ് ഷാഫി മാമ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുക മാത്രമല്ല അതിനെ കുറിച്ചുള്ള അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കേ, അതാണ് വായിക്കേണ്ടത്.
അവിടെ നിങ്ങൾ എന്താ ഷാഫി ഖാൻ പറഞ്ഞ അർത്ഥം? ഇത് മസ്ജിദുൽ ഹറാമിലേക്ക് മാത്രമാകുന്നു, തടയരുത് എന്ന് പറഞ്ഞത് മസ്ജിദുൽ ഹറാമിലേക്ക്, മറ്റു പള്ളിയിൽ നിന്ന് തടയണം. അപ്പൊ ഷാഫി മാറൻ പറഞ്ഞ അഭിപ്രായം കൂടി നിങ്ങൾ ഉദ്ധരിക്കണം, അപ്പയേ പൂർണ്ണമാകൂ. ഇനി ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ മറുപടി പറയേണ്ടത് ഈ ചോദ്യത്തിനാണ്. നിങ്ങൾക്കുണ്ടോ ഷാഫി മാമിന്റെ വാക്കറിയുള്ളൂ? ഷാഫി മാമിന്റെ വാക്കറിയാത്ത നിങ്ങൾ അർത്ഥം കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകളെ ഭോഗൽ അത്യുത്തമമാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞ ഇബാറത്തും കൊടുത്തിട്ട് പച്ചക്കള്ളം. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരുപാടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഒന്ന് പറയൂ മറുപടി. ആ ഇബാറത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് കിട്ടുക, അത് മറുപടിയും പറ. എന്റെ ഒന്നാമത്തെ ചോദ്യമാണിത്, ചോദ്യത്തിന് മറുപടി പറയണം. ഇത് നിങ്ങൾ എഴുതി വെച്ചതാണ്, ഞാൻ എഴുതി വെച്ചതല്ല. ഞങ്ങൾ വ്യവസ്ഥയിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്, മറുപടിയാണ് പറയേണ്ടത്. വേറെ നിങ്ങൾ ഒരു ക്ലൂസും കേൾക്കേണ്ടതില്ല. നിലപാട് മാറ്റിയത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയിട്ടില്ല. ഇൻഷാല്ലാ ഞങ്ങൾ ചോദിക്കാം, സ്ത്രീ ജമാഅത്തിന് പോയില്ലെങ്കിൽ കാഫിറാണെന്ന് വരെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ കാഫിർ, പിന്നെ അവിടുന്ന് പോയി നിർബന്ധം, പിന്നെ അങ്ങനെ ഇങ്ങനെ പോയി, ഇപ്പൊ ഉത്തമമാകുന്നു വീട് എന്ന് വരെ നിങ്ങൾ എഴുതി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതൊക്കെയും പിഡിത്തമാണ്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലൗ കാന ലഹുന്ന ഫളുൻ, സ്ത്രീകൾക്ക് വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ കൽപ്പിച്ചില്ല. അതേ ഷാഫി ഇമാമിന്റെ പേരിൽ പച്ചനൂണ ഈ ഇരിക്കുന്ന ചങ്ങലേരിക്കാരൻ എഴുതി വെച്ചിരിക്കുന്നു. എന്താണത്? ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് അത്യുത്തമമാണ്. ആ ഇബാറത്തൊന്ന് വായിച്ചർത്ഥം പറയാൻ ഈ ഇരിക്കുന്ന മൗലൈമാരെ മൊത്തം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സാധ്യമാണോ നിങ്ങൾക്ക് ഇഹ്റാമും തർക്കീബും ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാ? അവിടെ വിഷയം തീരൂ. കിതാബ് അർത്ഥം വെക്കാൻ പോകൽ അൽമനാർ വായിച്ചിട്ടല്ല, ഓതി പഠിച്ചിട്ട് പോകണം കേട്ടോ. അതാണ് മക്തൂബാത്ത് എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ മാത്രം തോന്നിപ്പോയത്, ഞങ്ങൾ ഉത്തരവാദിയല്ല. മക്തൂബാത്ത് എന്ന് പറഞ്ഞാൽ ആനത്തലാന്ന് വിചാരിച്ചിട്ടുണ്ടോ? സാധു എന്തറിയാം. അപ്പൊ അതുകൊണ്ട് ചോദ്യത്തിലേക്ക് വരും, വേറൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല, ഇതിന്റെ ഉത്തരമാണ് വേണ്ടത്. ഒരുപാട് കാലമായി നിങ്ങളിത് പറയാൻ തുടങ്ങി, ഇങ്ങോട്ട് പറ, എവിടെയാണത് പറഞ്ഞത്? അത് വ്യക്തമാക്ക്, ചോദ്യത്തിന് ഉത്തരം പറ. ആദ്യം ചോദിക്കാം, ചോദ്യം ചോദിക്കാൻ മറന്നയോ? ഉണ്ടാവത്തരം പറയുന്നത് ഇപ്പൊ ചോദ്യം വന്നു, മറുപടി അറിയാം. പിന്നെന്താ? മക്തൂബാത്ത് എവിടുന്നാണ്? പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മക്തൂബാത്തിന് പങ്കെടുക്കുന്നതാണ്. മക്തൂബാത്ത് നിസ്കരിക്കലല്ല, പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുക്കണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അതിനേക്കാൾ ഇഷ്ടം എന്താണ്? അത് മക്തൂബാത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ, മക്തൂബാത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതാണ് എന്നാണ്. പിന്നെന്താ? നേരത്തെ വിഷയാവതരണത്തിൽ വേറെ നുണ അടുത്ത നുണ കേട്ടോ. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇത്തിക്കാഫിരുന്നു. അത് പള്ളിയിലെന്നാരാ പറഞ്ഞത്? വീട്ടിലല്ലേ? ആണോ ഇമാം ഷാഫി അങ്ങനെയാ പറഞ്ഞത്? കേട്ടോ, ഈ ഹദീസുകളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ഹദീസ് പഠിച്ചു, എന്നിട്ട് എന്താ പറഞ്ഞത്? വൈദാ മാതാനിൽ മുഅതകിഫതി സൗജുഹാ ഖറജത്, ഒരു സ്ത്രീ ഇത്തിക്കാഫിരിക്കുമ്പോ ഭർത്താവ് മരിച്ചാൽ എന്ത് ചെയ്യണം? അവിടുന്ന് പുറത്തു പോകണം. വൈദാ കലത്തി ഇദ്ദതഹാ റജഅത് ഫബനത്, ഇദ്ദ കഴിഞ്ഞാ പെണ്ണ് തിരിച്ചു വരണം. വീട്ടിലുള്ള പെണ്ണ് എങ്ങട്ടാ പോണ്ട് ഇദ്ദരിക്കാൻ? വീട്ടിലുള്ള പെണ്ണ് എങ്ങട്ടാ പോണ്ട് ഇദ്ദരിക്കാൻ? വീട്ടിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇത്തിക്കാഫിരുന്നത്? വീട്ടിലാണോ? ഇനിയോ അത് തടയേണ്ടതുണ്ട്, തടയേണ്ടതുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറഞ്ഞല്ലോ. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പള്ളിയിൽ പോകുന്നു, ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞോ? ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞില്ല, ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞില്ല. അങ്ങനെയല്ലേ വന്നത് ഈ ചരിത്രത്തിൽ? അങ്ങനെയല്ലേ ഹദീസുകൾ ഉള്ളത്? എന്താ തടയാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് എന്നെ തടയുന്നില്ല, എന്തുകൊണ്ട് എന്നെ തടയുന്നില്ല എന്ന് ചോദിച്ചപ്പോ യംനഹു ഖൗ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുണ്ട് എന്ത്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാ, അല്ലാഹുവിന്റെ അടിയാത്തികളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുകൊണ്ടാണ് തടയാതിരുന്നത് എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. ചോദ്യം എന്താണ്? ഈ പറഞ്ഞ ഇബാറത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? തെളിയിക്കണമെന്നാണ്. അത് അർത്ഥമുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എഴുതിയത്. ആ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് തെളിയിച്ച് ചോദ്യം ചോദിക്കുക. ഞങ്ങൾ ആ അർത്ഥത്തിൽ ഉറച്ചു നിൽക്കുന്നു, ആ അർത്ഥം തന്നെയാണ് ശരി, ആ അർത്ഥം തന്നെയാണ് ശരി എന്ന് അംഗീകരിക്കുകയാണ് ഞങ്ങൾ. പിന്നെയോ നിങ്ങൾ ഹദീസ് തിരിയാത്ത ആളുകൾ, ഇമാം ഷാഫി കുറെ ഹദീസ് മനസ്സിലാക്കി, ഞങ്ങൾ പറയുന്നു ഞങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ല. ഇമാം ഷാഫി മനസ്സിലാക്കിയതെന്ത് എന്ന് ഞങ്ങളല്ല പറയുന്നത്, ഷാഫി എന്നതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് അവരുടെ അവരുടെ മാതൃകയും മദ്ഹബിന്റെ രീതിയും. ഇമാം ഷാഫിയിൽ നിന്ന് ഇമാം നവവി ഉദ്ധരിക്കുന്നത് കാണാം. ഇലാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി എൻ
എന്റെ കിതാബിൽ കണ്ടാൽ ഫഖൂലു ബിസുന്നത്തി റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് നിങ്ങൾ പറയുക, വദഉ ഖൗലി എന്റെ വാക്ക് നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് ഇമാം നവവി ഇമാം ഷാഫിഈയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇമാം ഷാഫിഈയേക്കാൾ വിവരം ഇമാം നവവിക്കുണ്ട്, ഇമാം ഷാഫിക്ക് ഹദീസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നല്ല. ഇത് ഇമാം നവവി മാത്രമല്ല, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു. ഈ പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ച രീതിയുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദികൾ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ ഇമാം ഷാഫി മദബിലെ ഫത്വ കൊടുക്കുന്ന ഗ്രന്ഥങ്ങൾ വായിച്ചവരുണ്ട്. ഓരോ സാധാരണക്കാരനും അത് വായിച്ചിട്ടാ അല്ല മുസ്ലിയാർ പറഞ്ഞെടുക്കും, ആ കിതാബിലുണ്ട്, ആ കിതാബിനുണ്ട് എന്ന് മുസ്ലിയാർ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് കേൾക്കുന്നു. അതേപോലെ ഇതാണ് ഖുർആൻ, ഇതാണ് സുന്നത്ത്, ഇതാണ് സൽഫുകളുടെ രീതി എന്ന് മുജാഹിദികൾ പറയുന്നു, അത് ജനങ്ങൾ കേൾക്കുന്നു. മുജാഹിദികൾ വരുമ്പോ മാത്രം ആ എല്ലാ മുജാഹിദും ഖുർആനും സുന്നത്തും മറച്ചുവെക്കി മനസ്സിലാക്കലും, ഇവിടെ വരുമ്പോഴോ ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെയാ എല്ലാരും ദുഹ്ഫനിയായ മറച്ചുവെക്കിയിട്ടൊന്നല്ല വിധി പഠിക്കുന്നത്. മുസ്ലിയാർ പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ പറയുന്നു. എല്ലാ മുസ്ലിങ്ങളും ഈ പറഞ്ഞതുപോലെ, ഇമാം ഷാഫി പറഞ്ഞതുപോലെ, ഇദാ സഹൽ നിങ്ങൾ ഒരു ഹദീസ് എന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി കണ്ടാൽ ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പാരാ ബബ്ബ പറഞ്ഞത്? അപ്പൊ കോഴി എവിടെയാണെന്ന് മനസ്സിലാക്കിക്കോ, അപ്പുറത്താകുന്നു. ഇതാണ് ഞങ്ങളോട് കളിച്ചാൽ ഇത് ഷാഫി ഇമാമിന്റെ കറാമത്താണെന്ന് മനസ്സിലാക്കിക്കോ, കളി ഞങ്ങളോട് വേണ്ട. അർത്ഥം പറഞ്ഞോ മൗലവി, വായിച്ച അർത്ഥം പറഞ്ഞോ? ഇബാദത്ത് ഇല്ല, പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല, അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാ പോരാ, വായിച്ചിട്ട് അർത്ഥം പറയണം, അതാണ് വേണ്ടത്. ഇമാം ഷാഫിയുടെ കിതാബ് എടുക്ക് ഉമ്മ, എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്ന് പറഞ്ഞ വാചകത്തിന് പെണ്ണിന് പോകലാണ് ഉത്തമം എന്ന് എവിടെന്ന് കിട്ടി? ഏത് വാചകത്തിന്റെ അർത്ഥമാണ് അതെങ്കിൽ വ്യക്തമാക്കി പറ. അത് പറയാതെ കായക്കൊടിയെയും കൂട്ടരെയും ഞങ്ങൾ വിടില്ല, അതാണ് പറയേണ്ടത്. പിന്നെയോ മൂപ്പരാകെ പയച്ചുപോയി, മക്തുബാത്ത് അറിയുന്നില്ല, പെരുന്നാൾ നിസ്കാരം അറിയുന്നില്ല, ഏതാ നിർബന്ധം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. നിങ്ങൾ കിതാബ് തിരിയണം, കിതാബുമായി തിരിഞ്ഞാൽ പോരാ, അത് മനസ്സിലാക്കണം. അതാണ് ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കോയിലെ പിടിച്ചാൽ നോക്കി അവിടെ രക്ഷയില്ല, ആത്തിക്കാബിയിലെ പിടിച്ചാൽ നോക്കിയിട്ട് അവിടെ രക്ഷയില്ല. അതൊക്കെ വാദപ്രതിവാദം ഞങ്ങൾ വേറെ നടത്തി തരാം. എന്താണ് ആത്തിക്കാബിവി, എന്താണ് ഹദീഫ് ഒക്കെ പഠിപ്പിച്ചു തരാം. ഇത് വെല്ലുവിളിയാണ്. ഇമാം ഷാഫിയുടെ ഗ്രന്ഥമാണല്ലോ നമ്മുടെ ചർച്ച. ആ ചർച്ചയിൽ ഇമാം ഷാഫി പറഞ്ഞു, അത്രേ നിങ്ങളുടെ വാരോരയാണ് ഞങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത്, ഈ ഒറ്റ ഇബാറത്ത് മതി നിങ്ങളുടെ മുഴുവൻ ഇബാറത്തുകളും പൊള്ളയാണെന്ന് വ്യക്തമാക്കാൻ. കാരണം എന്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു? വ്യക്തമാണ്, മറുപടി പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി പെണ്ണിന് പള്ളിയിൽ പോകലാണ് ഉത്തമമെന്ന് ഈ ഇബാറത്തിൽ നിന്ന് കിട്ടുന്നതെങ്ങനെ? ഓരോ ഇബാറത്തും വായിച്ച് ഓരോ വാചകവും വായിച്ചതിന്റെ അർത്ഥം പറഞ്ഞ് ഏത് വാചകത്തിൽ നിന്ന് കിട്ടുമെന്ന് പറ. വെല്ലുവിളിയാണ്. ധൈര്യമുണ്ടോ ഞങ്ങളെ ഇമാമ്? ഏയ് ഇപ്പൊ എന്താ ഇമാം ഷാഫി പറഞ്ഞാലോ എന്റെ കൗല ഒഴിവാക്കിയിട്ട് ഹദീസ് എടുക്കണം. ആരോടാ പറഞ്ഞ്? കായക്കൊടിയോടാ? കായക്കൊടിയോടാ? ഞാൻ എന്റെ ദർശന മുത്തേലിമിങ്ങളോട് പറഞ്ഞാൽ ഒരു കാര്യം നാളെ എഴുതിക്കൊണ്ടുവരണം പറഞ്ഞാൽ അത് കായക്കൊടിയാണ് എഴുതിക്കൊണ്ടുവരേണ്ടത്? അത് ആരോട് പറഞ്ഞതാണോ? ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരോട് പറഞ്ഞതാ. അൽമനാർ പോലും വായിക്കാറിയാത്ത ഇങ്ങക്കെന്ത് ഗവേഷണം? നിങ്ങളോട് ഷാഫി ഇമാം പറയേ. നിങ്ങൾ ആരാല്ല മനസ്സിലാക്കിയത്? ഈ കിബറാണ് നിങ്ങൾ ആ ബദ്ധത്തിൽ എത്തിച്ചത്. ഷാഫി ഇമാമിന്റെ കൗല ഒഴിവാക്കണം പോലും ആര്? കായക്കൊടി. ആ കായക്കൊടിയുടെ കൗലി ഞങ്ങൾ വലിച്ചെറിയുന്നു. ഷാഫി ഇമാമ് പറഞ്ഞതിനെതിരെ പറയാൻ ഒരു കായക്കൊടിക്കും കഴിയില്ല, ഈ ഇരിക്കുന്ന രക്ത മൗലവിക്കും കഴിയില്ല. പ്രായം ചെയ്യുന്ന മൗലവിമാരെ വരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇതിന്റെ അർത്ഥം ഒന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഏത് വാചകത്തിൽ നിന്ന് കിട്ടി? ഞങ്ങളെ നിങ്ങൾ കൃത്യമായി പറഞ്ഞു തരാ. തലയകെട്ട് കിട്ടിയത് കൊണ്ട് രക്ഷയില്ല. കൃത്യമായി ഞങ്ങൾ വിലയിരുത്തി തരാ. അതിന്റെ ഉള്ളിൽ വല്ലതും വേണം, അത് മനസ്സിലാക്കി വെച്ചോ. അതുകൊണ്ട് ഈ ഇബാറത്ത് വായിച്ചിട്ടൊന്ന് അർത്ഥം പറ. അർത്ഥം പറയണം. ഏത് ഇബാറത്ത്? ഞങ്ങളെ ചോദ്യത്തിനുള്ള ഇബാറത്ത്. അഥവാ മറ്റേ ഒരു പള്ളിയിൽ പോലും ഇല്ല, പള്ളിയിൽ പോലും ഇല്ലാത്ത ഇബാറത്ത് നേരത്തെ വായിച്ചത്, അത് ഞങ്ങളുടെ വ്യവസ്ഥക്ക് പുറത്താകുന്നു. ഞങ്ങൾ അറബിക്കടലിലേക്ക് അത് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇവിടെ ഉദ്ധരിക്കേണ്ടതില്ല. ഇനി എന്റെ ചോദ്യമാണ്, പറയൂ മറുപടി, പറയൂ മറുപടി. ഈ ഇബാറത്ത് അങ്ങനെയെന്ന് പറഞ്ഞാൽ പോരാ, അത് വായിച്ചിട്ട് പറയണം എവിടെ നിന്ന് കിട്ടിയ അർത്ഥം. നിങ്ങൾ പറഞ്ഞല്ലോ മൊത്തത്തിൽ വായിച്ചിട്ട് പോരാ, ഓരോ ഇബാറത്ത് വായിച്ച് കൃത്യമായി പറയുക എവിടെ നിന്ന് കിട്ടിയതിന്റെ അർത്ഥം. അത് ശക്തമായി ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാ അത് നിങ്ങൾ
പറയാൻ തയ്യാറായാൽ ബാക്കിയുള്ള നിങ്ങൾ ഉദ്ധരിക്കുന്ന എല്ലാ ഇബാറത്തുകളുടെയും കഥ ആ രൂപത്തിലാണെന്ന് ഞങ്ങൾ വ്യക്തമാക്കി തരും ഇൻഷാ അല്ലാ. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇമാം ഷാഫിയുടെ ഉമ്മിൽ നിന്ന് ആ ഇബാറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ച് ഏത് ഇബാറത്തിൽ നിന്നാണ് ഷാഫി ഇമാം സ്ത്രീകൾക്ക് പുണ്യമാണെന്ന് പറഞ്ഞത് അത് തെളിയിക്കാൻ വേദിയിലേറെ ആളുകൾ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ടല്ലോ. ഹലാലും ബൈഹും വിവാഹമൊന്നും തിരിയാത്ത കുറെ എണ്ണത്തിനും കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാരും കൂടി ഇടപെട്ട് വേണമെങ്കിൽ ജിന്നിനെയും സഹായത്തിന് തേടിക്കോ, അതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാരും വിളിച്ചിട്ട് നിങ്ങളൊന്ന് തേടുക, എന്നിട്ട് എന്താ ആരാണ് കോഴികൾ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞല്ലോ ജിന്നിനെ ശൈത്താനൊക്കെ നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടി വരും. പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല, പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ മറുപടി പറഞ്ഞു നേരത്തെ, ആ അർത്ഥത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നു, ആ അർത്ഥത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നു. എവിടെയാ തെറ്റ്? ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിശദീകരിക്കുക, എവിടെയാ തെറ്റ്? ഇനി നൂണ മൂന്ന്, എന്റെ മൂന്നാമത്തെ അവസരം, നൂണ മൂന്ന്. എന്താ ഫൈസൽ മസീദാർ വിഷയം അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത്? നാമൻ നിസാ വസ്സിബിയ എന്ന് പറഞ്ഞത് എപ്പോഴാ? അതൊക്കെ ഇസ്ലാം വ്യാപിക്കുന്നതിന് മുമ്പാ. കബലാ യഫ്സു അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊക്കെ ആദ്യകാലത്ത്. എപ്പോഴാ? നോക്കിക്കോ, ഇമാം ബുഖാരിയുടെ ഹദീസ് വിശദീകരിക്കുന്നു. ഞാനല്ല, നിങ്ങൾ പറഞ്ഞ വിശദീകരിക്കാൻ അർഹതയില്ല. ഇമാം ഷാഫിഈ മനസ്സിലാക്കിയ, ഇമാം ഷാഫിഈയുടെ മനസ്സിലാക്കിയ, ഇമാം ഷാഫിഈയുടെ മദ്ഹബ് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഖബലാ യഫ്സു അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? വൈന്നമാ ഫസൽ ഇസ്ലാം ഫീ ഗൈരിഹ ബഅദ ഫതഹി മക്ക. ഫതഹി മക്കയ്ക്ക് ശേഷമാണ്, ഫതഹി മക്കയ്ക്ക് ശേഷമാണ്. അപ്പോ ആദ്യ കാലത്തൊന്നും നടന്ന സംഭവമല്ല. വെറുതെ ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ആരോ പറഞ്ഞത് കേട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ രീതി, ഞങ്ങളുടെ പ്രമാണം, അത് ഞങ്ങൾ ഇവിടെ വിശദീകരിച്ചു. എന്തുകൊണ്ട് ഇമാം ഷാഫിയെ സ്വീകരിച്ചു അതും ഞാൻ ഇവിടെ പറഞ്ഞു. വീണ്ടും നോക്കൂ, നിങ്ങൾ ഇമാം ഷാഫിയെ എതിർത്തിട്ടില്ലേ? ഇമാം ഷാഫി പറഞ്ഞതിനെ പിൽക്കാല പണ്ഡിതന്മാർ മാറ്റിയിട്ടില്ലേ? എത്രയോ ഉദാഹരണങ്ങൾ നോക്കൂ ഒന്നുകൂടി. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ സ്വലാത്തുൽ വുസ്ത സുബ്ഹി നമസ്കാരമാണ്, എന്നാൽ ഷാഫിഈ മദ്ഹബ് അസ്ർ നമസ്കാരമാണ്. എന്താ കാരണം? അത് കാരണം ഇമാം ആവർത്തി പറഞ്ഞതായി ഇമാം നവവി ഉദ്ധരിക്കുകയാണ്. ഞാൻ ഉദ്ധരിക്കുന്നതല്ല, ഞാൻ പറയുന്നതല്ല, ഞാൻ തള്ളുന്നതല്ല. ഇമാം നവവി പറയുന്നു, വഖാലൽ മാവർദി മിന അസ്ഹാബിന ഹാദാ മദ്ഹബു ഷാഫിഈ, ഇതാണ് ഷാഫിഈ മദ്ഹബ്. ഏത്? സുബ്ഹി നമസ്കാരം എന്നല്ല, അസ്ർ നമസ്കാരം എന്നതാണ് ഷാഫിഈ മദ്ഹബ്. ലിസ്ഹത്തിൽ ഹദീസ് ഫീ, ആ വിഷയത്തിലാണ് സ്വഹീഹായ ഹദീസ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, വമദ്ഹബു ഇത്തിബാഉൽ ഹദീസ്, അദ്ദേഹത്തിന്റെ മദ്ഹബ് ഹദീസ് പിൻപറ്റലാണ്. ആ ഹദീസ് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, എന്റെ വിഷയാവതരണത്തിൽ ഞാൻ പറഞ്ഞു, വജവാസു ഖുറൂജിൻ നിസായി ഇലൽ മസാജിദി ലിസുഹൂദി സ്വലാത്തി ഫിൽ ലൈലി, എപ്പോ പോകാം? രാത്രിയിൽ പോകാം. എന്തിനു പോകാം? നിസ്കരിക്കാൻ പോകാം. ആർക്ക് പോകാം? സ്ത്രീകൾക്ക് പോകാം. അനുവദനീയമാണ്. വെറുതെയാണോ? വെറുതെയാണോ? പുണ്യമില്ലാതെയാണോ ഈ സ്ത്രീകൾക്ക് പോകൽ അനുവദനീയമാണെന്ന് പറഞ്ഞത്? അതിൽ നിന്ന് പകലേതായാലും പോകാമെന്ന് മനസ്സിലാക്കാം. ഞാൻ പറയുന്നതല്ല, ഞാൻ തള്ളിയതല്ല. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അവരാണ്. നേരത്തെ പറഞ്ഞു ഇമാം ഷാഫിഈയുടെ കിതാബ് വായിച്ചിട്ടില്ല, വായിച്ചത് മുസ്നദും സുനനും ഒന്നൊന്നായി പറഞ്ഞപ്പോ മുണ്ടാട്ടം മുട്ടിപ്പോയല്ലേ നിങ്ങൾക്ക്? മറുപടിയില്ലാലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഓരോ നുണകൾ എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ട് എന്തേ പറയാതിരുന്നത്? എന്തേ പ്രതികരിക്കാതിരുന്നത്? ഞാൻ പറയുന്നു, നേരത്തെ വായിച്ച ഇമാം ഷാഫിഈയുടെ അതേ ഉദ്ധരണി തന്നെ മതി ഞങ്ങൾക്ക്. ആ ഒരു ഉദ്ധരണി തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ്. കാരണം പെരുന്നാൾ നമസ്കാരത്തിന് പോകാം, അതേപോലെ തന്നെ ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്തുകളിലും പോകാം. ഏതാണ് ഇമാം ഷാഫിഈക്ക് ഏറ്റവും ഇഷ്ടം? പെരുന്നാൾ നമസ്കാരത്തിന് പോകൽ. മറ്റേത് ഇഷ്ടമല്ല എന്നാണോ? അല്ല, അതും ഇഷ്ടം തന്നെയാണ്, അതും ഇഷ്ടമാണ്. ഇനിയോ ഹൈലിന് എഴുത്തിക്കാഫുള്ള സ്ത്രീകൾ, എഴുത്തിക്കാഫ് ഇരിക്കുന്ന സ്ത്രീകൾ ഭർത്താവ് മരിച്ചാൽ എന്ത് ചെയ്യണം? പോയി വീട്ടിൽ പോയി ഇരിക്കണം, എന്നിട്ട് തിരിച്ചു വരണം. ഇമാം ഷാഫി പറയുന്നു വീട്ടിലാണ് അവർ എഴുത്തിക്കാഫ് ഇരുന്നത് എന്ന് പറഞ്ഞ പൊട്ടപ്പോയത്തം എന്ന് ഞാൻ പറഞ്ഞാൽ അത് പൊട്ടന്മാർക്ക് അപമാനമാകും എന്നതുകൊണ്ട് അഹസനിപ്പോയത്തം എന്ന് പറയട്ടെ. ഞാൻ അഹസനിപ്പോയത്തമാണ് നിങ്ങൾ ഇവിടെ വിളമ്പിയിരിക്കുന്നത്. നാം നിസാവസിബിയാൻ നുണയാണ് നിങ്ങളുടേത്. അതേപോലെ തന്നെ ഇമാം ഷാഫിഈയുടെ ഉദ്ധരണി നിങ്ങൾ വായിച്ചത് നിർബന്ധമാണെന്ന വിഷയമാണ്. നമ്മൾ എഴുതിയ വ്യവസ്ഥയിൽ നിർബന്ധം എന്ന വാദമില്ല, നിർബന്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതിനല്ലേ തെതിരല്ലേ തെളിവുദ്ധരിക്കേണ്ടത്?
ഏതായാലും ഇപ്പൊ ഷാഫി ഇമാമിനെ വിട്ട് ഷാഫി മദ്ഹബിലേക്കാണല്ലേ, ഞങ്ങൾ വിടൂല, ഷാഫി മദ്ഹബ് അവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ലാ. അത് സംബന്ധമായ ചർച്ച നിങ്ങൾ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളല്ല വായിക്കേണ്ടത്, ഷാഫി ഇമാമിനെയാണ് വായിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളത് പറഞ്ഞപ്പോ നിങ്ങൾ ഇമാമിലേക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്താണ് ഫതൂൽ ബാരി പറഞ്ഞത്, അവിടെ കട്ടുവച്ച ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ ചോദ്യത്തിന് മറുപടി എവിടെ, എവിടെ മറുപടി, മറുപടി പറയാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? കഴിയില്ല. എന്നിട്ട് മൂപ്പർ ഇങ്ങനെ പ്രസംഗം നടത്തുകയാണ്, പ്രസംഗം നടത്താൻ നിങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഇൻഷാ അല്ലാ വേണമെങ്കിൽ നിങ്ങൾക്കതിന് വേറെ അവസരം ഞങ്ങൾ നൽകാം. പിന്നെ പൊട്ടന്മാർക്ക് അപമാനമാണെന്ന് സ്വന്തം തോന്നുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, അത് വല്ല കിട്ടൽ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ സംവാദം കഴിയുമ്പോ നിങ്ങൾ ആരാ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, വളരെ നന്നാകുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് ഞങ്ങളോട് ജയിക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണെന്നോ തന്നെയാണ്. അതിൽ തർക്കം വേണ്ട, ഒരു തർക്കവും വേണ്ട. ഇനി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടെ മറുപടി? അല്ല മറുപടി എവിടെ, മറുപടി എവിടെ, മറുപടി എവിടെ? ബേജാറുണ്ടാവും, പ്രശ്നമാക്കണ്ട, എവിടെ മറുപടി? ഒരൊറ്റ ഇബാറത്ത് വായിച്ചിട്ട് ഞാൻ, എന്റെ ചോദ്യമാണല്ലോ നിങ്ങളെ ഇബാറത്ത് നിങ്ങൾ വായിച്ചത് ഞാൻ ഉത്തരം പറയുമ്പോ ചോദിച്ചോ, ഞാൻ മണിമണിയായി പറഞ്ഞു തരാ. പക്ഷേ ഞാൻ വായിച്ച ഒന്നാമത് കൊടുത്ത ഇബാറത്തിന്റെ കഥയെ പറ്റി പിന്നെ ബാക്കി പറയണോ? ആദ്യം കൊടുത്ത ഈ അർത്ഥം ഇങ്ങനെയാണ്, മൂപ്പർ പറയാ ആ അർത്ഥത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറഞ്ഞു തെറ്റാണ്, നിങ്ങൾ അർത്ഥം വായിച്ചത് പറ, ഓരോന്നിന്റെ പറ, അങ്ങനെ വായിക്ക അർത്ഥം പറ. ലഅല്ലഹു യഖ്ദിറു, എന്താ മൗലവി അതിന്റെ അർത്ഥം പറയൂ മൗലവി? ലഅല്ലഹു യഖ്ദിറുന്റെ അർത്ഥം എന്താണ്? അലാ ഇത്തിയാനിൽ ജുമുഅത്തി, എന്താണ് അർത്ഥം? ഫയകൂനു ഇത്തിയാനുഹ, ഒല്ലങ്ങട് പറ, ഞങ്ങൾ വിശദീകരിച്ചു തരാം. നിങ്ങൾ ഷാഫി ഇമാമിന്റെ കിതാബ് നോക്കിയത് പണ്ടൊരു കണ്ണുപൊട്ടനായ ആള് ആനനെ കാണാൻ പോയ പോലെ, ആളിങ്ങനെ നോക്കുമ്പോ ആ ചെവിയാണ് ഒരാൾ പറഞ്ഞ ഇത് ഇതന്നെ കിട്ടോ ആന എന്ന് മനസ്സിലാക്കി, വേറെ ആള് കാലി പിടിച്ച പദ എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ ഉമ്മുന്നൊരു ഇത്തിയാനുവ ഓതിപ്പടിക്കാതെ വല്ല യു പി സ്കൂളിൽ മാഷ്മാരായി നടന്നിട്ട് ഓതിപ്പടിച്ച ഷാഫി ഇമാമിന്റെ കിതാബ് വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. ഞാൻ വെല്ലുവിളിക്കുന്നു, ധൈര്യമുണ്ടോ വല്യ മൗലവിയോ, രംഗത്തിറക്ക്, ഞങ്ങൾ കാണിച്ചു തരാ എവിടെയാണ്, അല്ലെങ്കിൽ പിൻവലിക്കു ഈ ഭാരത്ത്, പിൻവലിക്കൂ ഈ ഭാരത്ത്. എഴുതിയ ആളുണ്ട്, അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആളുണ്ട്, അത് ഫോട്ടോ സ്റ്റാർ എടുക്കുന്ന ആളുമുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. പറയൂ മറുപടി. ചോദ്യം മുജാഹിദ് എവിടെ ഞങ്ങളെ ഇമാമ് പറഞ്ഞത്? അങ്ങനെ ഉറച്ചു നിന്നു പറഞ്ഞത് ഉണ്ടായില്ല, കായക്കൊടിക്ക് അത് വായിക്കാൻ പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെറ്റുകൂടാതൊന്ന് വായിക്ക്, എന്നിട്ട് അതിന്റെ അർത്ഥം പറയൂ. എന്താ മൗലവി അതിന്റെ അർത്ഥം? ഞങ്ങൾ പഠിപ്പിച്ചു തരാം, കാരണം ഞങ്ങൾ പഠിച്ചിട്ടാണ് വന്നത്. ഞങ്ങളെ പണി ഓതിപ്പടിക്കലാണ്, ഊതിപ്പടിക്കലല്ല, ൂക്കലല്ല ഞങ്ങളെ പണി. കൃത്യമായി മനസ്സിലാക്കിക്കോ, അല്ല മലയാളിയല്ല എന്ന് പറയലല്ല ഞങ്ങളെ പണി. എന്താണെന്നറിയുമോ? ഇമാം ഷാഫി പഠിപ്പിച്ച വാചകം, വലൗ കാന ലഹുന്ന ഫളുറും, വല്ല ശ്രേഷ്ഠതയും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ വീട്ടിലായിരുന്നു ഇത്തിക്കാഫിരുന്നത് എന്ന് പൈസൽ മൗലവി പറഞ്ഞു. അത് കായക്കുടിയുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കളവ്, ഏറ്റവും വലിയ കളവ്, വീട്ടിൽ ഇത്തിക്കാഫിരുന്നു. അതല്ല പറഞ്ഞത്, ശരിക്ക് കേൾക്കണം, വീടുകളിൽ പള്ളിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളിൽ. ഇതിന് നിങ്ങൾക്കുണ്ടോ വല്ലത് പറയുന്നോ? പൊട്ടത്തരം പറയരുത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല വിഷയം. ഒന്നാമത്തെ എന്റെ ചോദ്യം, അല്ല അത് പറയും, അത് പറയേണ്ടടുത്ത് പറയും. പക്ഷേ ഇവിടെ പറയേണ്ടത് ഈ ഒന്നാമത്തെ ഇബാറത്ത് എവിടെയാണ് നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണ്ടേ? എവിടെ മറുപടി? ആ ഇബാറത്തൊന്ന് വായിച്ച് ഏത് ഇബാറത്തിൽ നിന്നാണ് അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിജ്ഞാനം അറിവ് സമാധാനത്തിന് എഴുതി വെച്ചിട്ട് കാര്യമില്ല, സാധനം വേണം കേട്ടോ. അനുസ്മോലം ഇവിടെ ഉണ്ട്, ആൾ പറഞ്ഞെന്താ ഒരു സ്ഥലത്ത് ബോർഡ് വെച്ചാൽ അത് ഉണ്ടാവില്ല എന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതാണ് മനസ്സിലാകുന്നത്, അറിവ് പറഞ്ഞ സാധനങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു, വ്യക്തമായി ചോദിക്കുന്നു, ബബ്ബബ പറയാതെ മറുപടി പറയും. എന്താ വിഷയം, എന്താ പ്രമാണം, എന്താ തെളിവ്? മറന്നു, നിങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാലേ, അത് നല്ല ഉറപ്പുണ്ട്. നിങ്ങളും വേറെ മക്കളും ഒക്കെ ആയക്കുണ്ട്, അത് ഞങ്ങൾക്കറിയാം. അതല്ല വിഷയം, കാന്തപുരത്തിന്റെ മക്കളാ നിങ്ങൾ, കാരണം ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞാൽ പിന്നെ അഞ്ചെണ്ണിന്റെ കാന്തപുരല്ലേ. ഇതാ കാന്തപുരത്തിന്റെ പുസ്തകം, സ്ത്രീകളും ജുമുഅത്തും, ഇമാം നവവിയുടെ ശറഹുൽ മുഹദബ് ഉദ്ധരിക്കുക. എങ്ങനെ? ഞങ്ങൾ നമ്മുടെ മദ്ഹബിൽ ജുമുഅയുടെ ആറുകൾ, ആറ് വിഭാഗം, എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന്,
മൂന്ന്, കഴിഞ്ഞ് നാലില്ല അഞ്ചാ പിന്നെ. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മൂന്ന് കഴിഞ്ഞാൽ നാലാണെന്നറിയാത്ത കാന്തപുരത്തിന്റെ മക്കളോട് ഇത് നടത്തേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ സങ്കടം തോന്നുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ വിശദീകരിച്ചു നിങ്ങളോട്. എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, മുസ്നദ് ഉദ്ധരിച്ചു, സുനൻ ഉദ്ധരിച്ചു. മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഇമാം ഷാഫി പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. എന്താ ഇമാം ഷാഫി വിശദീകരിച്ചത്? പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, നമസ്കാരത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ, ആ ജമാഅത്തിന് പങ്കെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുക്കുന്നതാണ്. അനുവദനീയമല്ലാത്ത ഒരു കാര്യം ഇമാം ഷാഫി ഇഷ്ടപ്പെടുകയാണോ? അത് ഞാൻ മനസ്സിലാക്കി. ഇമാം ഷാഫി ഉദ്ധരിച്ച ഹദീസുകൾ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ചില്ലേ കായക്കുടിയാണോ മനസ്സിലാക്കേണ്ടത്, മറ്റ് മുജാഹിദികളാണോ മനസ്സിലാക്കേണ്ടത്? അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ഞാനല്ല മനസ്സിലാക്കിയത്, ഞങ്ങൾ ഏതെങ്കിലും മുജാഹിദികളല്ല മനസ്സിലാക്കിയത്, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവിയ മനസ്സിലാക്കിയത്. വഫീഹി ജവാസു സ്വലാത്തിൻ നിസായി മഅ റിജാലി ഫിൽ മസ്ജിദി, പുരുഷന്മാരോടൊപ്പം പള്ളിയിൽ സ്ത്രീകൾക്ക് നമസ്കാരം നിർവഹിക്കാമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു എന്ന് കായക്കൊടി പുസ്തകത്തിൽ എഴുതി എന്നല്ല പറഞ്ഞത്, മറിച്ച് ഇമാം നവവി എഴുതി എന്നാണ്. തള്ളാൻ കഴിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഞങ്ങളെ പൊട്ടന്മാരെന്ന് വിളിക്കാം, ഞങ്ങളെ ആനയെ കണ്ട അന്ധനോട് മുപിക്കാം. ഈ ഉപമ ചെന്ന് കെട്ടിമുട്ടുന്നത് ഇമാം ഇബ്നു ഹജറിലാണ്, ഇമാം നവവിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരും കായക്കൊടിയെ പോലെ, അനസിനെ പോലെ അന്ധൻ ആനയെ കണ്ടതുപോലെ കണ്ടതാണോ? അവർക്ക് മനസ്സിലായില്ലേ ഇമാം ഷാഫി ഹദീസ് പറഞ്ഞത്? ഇമാം ഷാഫിയുടെ ഉദ്ധരണി അതൊക്കെ ഇപ്പോ ഇഹ്യാ ഉസ്സുന്നയിൽ നിന്നിറങ്ങുന്ന കുറച്ച് പുതിയ തലയക്കെട്ടുകാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യം, പുൻകഴിഞ്ഞു പോയ ഒരു ഇമാമിനും മനസ്സിലായിട്ടില്ല. ആ വിവരം നിങ്ങളുടെ ഈ ഇഹ്യാ ഉസ്സുന്നയുടെ മതിലിനുള്ളിൽ വെക്കുക, പുറത്തിറക്കിയാൽ കേരളീയ മുസ്ലിം സമൂഹം പുറങ്കാല് കൊണ്ടത് ചവിട്ടി അറബിക്കടലിലിടും. വേണ്ട ഞങ്ങൾക്കത്, ഞങ്ങൾക്ക് തെളിവാവേണ്ടത്, പ്രമാണമാവേണ്ടത്. എന്തുകൊണ്ട് അനുവദനീയം, എന്തുകൊണ്ട് പുണ്യകരം? കാരണങ്ങൾ നിരത്തി ഞാൻ. എന്തുകൊണ്ട് കൂലി കിട്ടും? കാരണങ്ങൾ നിരത്തി ഞാൻ. എന്റെ വകയല്ല, ഇമാം ഷാഫിയുടെ സുനനുദ്ധരിച്ചു, ഇമാം ഷാഫിയുടെ മുസ്നദ് ഉദ്ധരിച്ചു, ഇമാം ഷാഫിയുടെ അല്ലുദ്ധരിച്ചു. പക്ഷേ ഞാൻ ഉദ്ധരിച്ചത് മുസ്നദിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഉദ്ധരിച്ചത് സുനനിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്ത് കാര്യം? കിതാബ് ഓതി പഠിക്കണ്ടേ? കിതാബ് മനസ്സിലാക്കണ്ടേ? വെറുതെ തലയെക്കെട്ടി കെട്ടി വലിയ കുപ്പായവും ഇട്ടാൽ ആ വലിയ കുപ്പായ കിട്ടാൻ വലിയ അളവിൽ തുണി വാങ്ങണമെന്നല്ലാതെ സമുദായം വലവെക്കില്ല, സമുദായം വലവെക്കില്ല. സമുദായത്തിന് വേണ്ടത് തെളിവ്, സമുദായത്തിന് വേണ്ടത് പ്രമാണം. അതുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളും ഞങ്ങളും തുല്യ എണ്ണം ആളുകൾ ഇവിടെയുണ്ട്. പറ, അത് പറഞ്ഞു കൊടുക്ക ആളുകൾക്ക്. ഞാൻ പറഞ്ഞു, അർത്ഥത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ പറ നിങ്ങൾ, ഇതാണ് തെറ്റ്, ഇതാണ് തെറ്റ്, പറയണം നിങ്ങൾ. അത് പറഞ്ഞുകൊണ്ട് ചോദിക്ക്, ആ അർത്ഥത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏത് അർത്ഥത്തിൽ? ആ അർത്ഥത്തിൽ അറിഞ്ഞ എങ്ങോട്ടാണ് മടങ്ങുക? അതാ ഞങ്ങൾക്ക് കിട്ടാത്തത്. നിങ്ങളൊന്ന് വായിച്ചോത് ആ ഇബാറത്ത്. ഞാൻ വെല്ലുവിളിച്ചു ആ ഇബാറത്ത് തെറ്റുകൂടാതെ ഒന്ന് വായിച്ച് അർത്ഥം പറയാൻ. എത്ര അവസരങ്ങൾ ഉണ്ടായി ഇവിടെ, ഇത്രയും അവസരങ്ങൾ ഉണ്ടായിട്ട് ഒരൊറ്റ അവസരത്തിലും അത് വായിക്കാൻ പോലും നമ്മുടെ കായക്കൊടിക്ക് സാധിച്ചില്ല. പിന്നെ നബവിഹി മാമിനെയും റാഫി മാമിനെയും ഇബ്നു ഹജറിനെയും ഒന്നും തൊടാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം എന്താണ്? ഷാഫി മാമിന്റെ വാചകത്തിൽ തന്നെ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇമാമിങ്ങൾ അതൊക്കെ കണ്ട ഇമാമിങ്ങളെ വാക്ക് നിങ്ങൾ എടുത്താൽ പിന്നെ ഞങ്ങൾ ഓരോ അർത്ഥം പറയേണ്ടി വരും. ലായ തവഖഫു ഫീമൻ ഇഹിന്ന, സ്ത്രീകളെ പള്ളിയിലേക്ക് തടയാ പോകുന്നതിൽ തടയണമെന്ന് പറയുന്നതിൽ സംശയിക്കുകയില്ല. ഇല്ല ഒബിയുൻ, കായക്കൊടിയല്ലാതെ എന്നല്ല, വിഡ്ഡിയല്ലാതെ എന്നാണ് അർത്ഥവും. ഇല്ല ജാഹിലുൻ, പരമവിഡ്ഡിയല്ലാതെ എന്നാണ്. അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. അത് ഞാൻ പറയുന്നു തലശ്ശേരിക്കാരെ, നിങ്ങൾ എഴുതിക്കോ നാളെ എന്ത് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതർ എന്ത് പറഞ്ഞു. ഞങ്ങളെ പ്രവർത്തകരോട് ചോദിച്ചു നോക്ക്. ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഷാഫി മദ്ഹബ് ചർച്ച ചെയ്യാനാണ്. അപ്പൊ ഇവരെ പറഞ്ഞു പറ്റൂല, ഷാഫി മാമിന്റെ ഗ്രന്ഥം തന്നെ വേണം. ഇപ്പൊ ഞങ്ങൾ ഗ്രന്ഥം ഉദ്ധരിച്ചപ്പോ എന്തേ ഇതിന് മറുപടി പറയാത്തത്? മറുപടി എവിടെ? ഇതുവരെ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കായക്കൊടി ഇതൊന്ന് വായിക്കും.
വായിച്ചിട്ട് ഓരോ ലഫ്ദ് അർത്ഥം പറയും. ഞാൻ പറയുന്നു നിങ്ങൾ അർത്ഥം വെച്ചത് തെറ്റാണ്. എന്തുകൊണ്ട്? ലഹല്ലയുടെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, യഖ്ദിറുവിന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അതിൽ പെണ്ണ് എന്നില്ല. അതുകൊണ്ട് തന്നെ പെണ്ണിന് ഉത്തമമാണെന്ന് ഇമാം ശാഫിഈ പറഞ്ഞത് ഈ പുസ്തകത്തിൽ നിങ്ങൾ ഉദ്ധരിച്ചത് പച്ചക്കളറാണ്. എന്റെ ഒറ്റ ചോദ്യമാണ്, ഇമാം ശാഫിഈ പറഞ്ഞു എന്ന് പറഞ്ഞ ഈ ഉദ്ധരണി ഉണ്ടല്ലോ, അതൊന്ന് വായിച്ച് അർത്ഥം വെച്ച് എവിടെ നിന്നാണ് അതിൽ പെണ്ണ് എന്ന് കിട്ടിയത് എന്ന് ചൂണ്ടിക്കാണിക്കണം. എന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് എവിടെയാണ് പെണ്ണ് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അതാണ് നിങ്ങൾ ചോദിച്ചത്. അവിടെ അതില്ല, അതില്ല. ലഹല്ലയുടെ അർത്ഥം പഠിക്കണം. അതിന് ഹിയാസിന്ന വേണം, അതിന് മർക്കസ് വേണം. അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തലയെ കെട്ടി കാണുമ്പോ ബേജാറുണ്ട്, വലിയ കുപ്പായം കാണുമ്പോ കുഴപ്പമില്ല. നിങ്ങൾ ചെറിയ കുപ്പായക്കി ഹാക്കിയത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. അത് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളടുത്ത് ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു, ആ ഇബാരത്ത് ഒന്ന് വായിക്കണം. പിന്നെ കാന്തപുരത്തിന്റെ ബുക്ക് എന്നിട്ട് പറയാ, കാന്തപുരം പറഞ്ഞു സുഹാൻ. ഞാൻ ചോദിക്കട്ടെ മൗലവി, നിങ്ങൾക്കുണ്ടോ ജമ്മു വായിച്ചറിയുന്നു, മറ്റു കിതാബുകൾ വായിച്ച് ജമ്മു നിങ്ങൾ എടുക്ക്. വസാരി സുഹാൻ പറയും, എവിടെ അതിൽ ബാക്കി ഉണ്ടോ? ഇല്ല. 501-ന്റെ 500 എവിടെ മൗലവി? പോട്ടത്തരം പറയാതെ എന്തെങ്കിലുമൊക്കെ പറയലാണോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? കാന്തപുരം ഉസ്താദി എഴുതിയ പോലെ ഒരൊറ്റ നുസ്ഖയിലും ഇല്ല എന്ന് തെളിയിക്കാൻ കഴിയുമോ? ചോദ്യമാണെന്റെ, കാന്തപുരത്തിനാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? മക്കളെ, കാന്തപുരത്തിന്റെ രോമത്തിന്റെ അങ്ങോട്ട് നിങ്ങൾ എത്തുകയില്ല. അത് മനസ്സിലാക്കിക്കോ. ആ പേരൊന്നും നിങ്ങൾക്ക് പേടിയാണ്, പിന്നെ നിങ്ങളെ കാര്യം പറയണോ? അതൊക്കെ നിൽക്കട്ടെ. ഇതാ മറുപടി പറയാ, മറുപടി പറയാ. ലാലയിൽ നിന്ന് പെണ്ണ് കിട്ടൂല എന്ന് ഞാൻ പറയുന്നു. ലാലഹു എന്ന് പ്രയോഗിച്ചത് കൊണ്ട് തന്നെ പെണ്ണവിടെ വരൂല എന്ന് വ്യക്തമാണ്. നിങ്ങൾ ലാലയുടെ മൈന പഠിച്ചില്ല. ഞങ്ങളാണോ അതിന്റെ ഉത്തരവാദി? ഞാൻ ചോദിക്കുന്നു, ലാലഹു ലാലഹു യഖ്ദുറു എന്ന് പറഞ്ഞപ്പോ തന്നെ പെണ്ണൊഴിവായി. എന്തുകൊണ്ട്? കായക്കുടിക്കന്ത് ലാല. എന്ത് ലൈത്ത, എന്ത് തറജി, എന്ത് തമന്തി. ഓ പോയത്തക്കാരെ, നിങ്ങൾ മനസ്സിലാക്കിയതാണ് കിതാബിന്. ഒന്ന് പഠിച്ചു വരൂ, തലയാട്ടിക്കോളൂ. കാരണങ്ങൾ അതിന്റെ ബാക്കിന്റല്ലേ. കിതാബ് ഓതിട്ടില്ലല്ലോ, വല്ലത് ഓതുമ്പോഴല്ലേ അത് തിരിയുള്ളൂ. എന്റെ വെല്ലുവിളിയാണ്, സ്ത്രീകൾക്ക് അത്യുത്തമമാണ് അതിൽ പറഞ്ഞത് ലഹല്ലഹു യഖ്ദുറുവിന്റെ അർത്ഥം. എന്റെ വെല്ലുവിളി മൗലവി കായക്കൊടി, ലഹല്ലന്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്താണ് യഖ്ദുറുവിന്റെ മായന? ഞങ്ങൾ പഠിപ്പിച്ചുതരാം. ഞങ്ങൾ വായിച്ച ഇബാറത്തും അതുപോലെ, എല്ലാ ഇബാറത്തും അതുപോലെ. ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ ജനങ്ങൾ അതിന് സാക്ഷിയാണ്. മറുപടി പറയാൻ കഴിഞ്ഞോ? ആ ഇബാറത്തൊന്ന് വായിക്കാൻ കഴിഞ്ഞോ? വായിച്ചിട്ടല്ലേ അർത്ഥം പറയല്ല. അപ്പൊ വായിച്ച് അർത്ഥം പറ. അപ്പൊ പോയത്തെ ഇവിടെ നിൽക്കൂല, ഇവരടുത്ത് നിൽക്കൂല. കാന്തപുരം പോയത്തെ കാരണാണ് എന്താ പറഞ്ഞത്? വല്യ ആനത്തല പോലത്തെ ഒരു ചോദ്യം. അങ്ങനെ 3 കഴിഞ്ഞ് 4 ഒരൊറ്റ നിസ്സയമില്ല എന്ന് നിങ്ങൾ പറയോ? അപ്പൊ കിതാബ് തെറ്റുണ്ടെങ്കിൽ അത് പറയണോ ഇല്ലേ? ആഹാ, എങ്ങനെ? കിതാബിൽ, ഒരു കിതാബിൽ, ഒരു നുസ്ഖയിലല്ല കുറെ നുസ്ഖയിൽ തെറ്റ് വന്നു. ആ തെറ്റ് പറയാനാണ് മുസ്ലിയാരി. മുസ്ലിയാരെ, ഇതാ കാന്തപുരത്തിന്റെ അടുത്ത പുസ്തകം. ഇതിൽ തിരുത്തി എന്താ പറഞ്ഞത്? ഇന്ന് നിലവിൽ കാണുന്ന മിക്ക കോപ്പികളിലും മേലുദ്ധരണിയിൽ ചെറിയൊരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞ് ആ രണ്ടും കൊടുത്തു പുതിയ പുസ്തകത്തിൽ കാന്തപുരം. എന്തേ പോയത്തക്കാരെ, നിങ്ങൾക്കെന്ത് പറ്റിപ്പോയി? നിങ്ങളുടെ കാന്തപുരത്തെ പറ്റി നിങ്ങളുടെ അശ്വനി പറയുന്നു പോയത്തക്കാരനാണ്. കാരണം 1 കഴിഞ്ഞ്, 2 കഴിഞ്ഞ്, 3 കഴിഞ്ഞ്, 4 ഒരു കിതാബെന്ന് വിട്ടുപോയി അച്ചടിത്തെറ്റ്. അപ്പൊ കാന്തപുരം അതെടുത്ത് ഉദ്ധരിച്ചു. അതാണോ ചെയ്യേണ്ടത്? അത് ഈ സമുദായത്തിന് മുന്നിൽ മുജാഹിദികൾ പറയാൻ തുടങ്ങിയപ്പോ കുപ്പായം മാറ്റി പുതിയ പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൽ തിരുത്തി കാന്തപുരത്തെ കൊണ്ട് തിരുത്തിച്ചു. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് തിരുത്തൽ. ആ തിരുത്തൽ ഒരു സ്ഥലത്ത് മാത്രം അവസാനിക്കില്ല, ഒരുപാട് തിരുത്തലുകൾ ഇനിയും നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും. നിങ്ങൾ എന്താ ചോദിച്ചത്? ഷാഫി മദ്ഹബാണോ തെളിവെന്നോ? ഷാഫി മദ്ഹബാണ് തെളിവ് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്, ഇമാം ഷാഫിയുടെ ഗ്രന്ഥമാണ് തെളിവ്. ഇവിടെ അതാണ് തെളിവ് ഉദ്ധരിച്ചത്. പക്ഷേ ആ തെളിവ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങൾക്ക് കിതാബ് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ ഊതാതെ ഓതിപ്പഠിച്ചത് കൊണ്ടാണ്. നിങ്ങളെപ്പോലെ വലിയ കുപ്പായത്തിന്റെ മറവിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാകാതെ പോയത് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇമാം ഷാഫിയുടെ വാദത്തിന്. പറഞ്ഞു വന്നത് കാന്തപുരം പുസ്തകം തിരുത്തി, കാന്തപുരം പുസ്തകം തിരുത്തി. ഇവിടെ പോയി കളയാൻ കാരണം എന്താ? ഇത് വായിച്ചാൽ എന്താ മനസ്സിലാകുന്ന വെക്കോ? ഒരു ഫിഖീന്റെ കിതാബ് സാമാന്യമായ വിവരമുള്ള ഒരാൾ വിവരക്കേട് പറയില്ല. എന്താണ്
ജുമാ വിഷയത്തിൽ ജനങ്ങളെ ആറു വിഭാഗമായി തിരിക്കാമെന്ന് നമ്മുടെ അസ്ഹാബ് പറയുന്നു. ജുമാ നിർബന്ധമില്ലാത്തവരും അവരെ കൊണ്ട് എണ്ണം പൂർത്തീകരിച്ച് നടത്തിയാലും അവർ നടത്തിയാലും സാധൂകരിക്കപ്പെടാത്തവരുമാണ് മൂന്നാമത്തെ വിഭാഗം. ഭ്രാന്തൻ, ബോധരഹിതൻ, അപ്രകാരം തന്നെ വകതിരിവെത്തിയ കുട്ടി, അടിമ, യാത്രക്കാരൻ, സ്ത്രീ, നപുംസകന്നിവരാണവർ. സ്ത്രീ ഭ്രാന്തനെ പോലെയാണ് ഹുക്കുമ്, സ്ത്രീ ഭ്രാന്തനെ പോലെയാണ് ഹുക്കും മുസ്ലിംമാരെ. ഇതൊരു വെറും തെറ്റല്ല, ഒരു അക്കം മാറിപ്പോയതല്ല. ഏത് ജമ്മിലാണുള്ളത് സ്ത്രീ ഭ്രാന്തനെ പോലെയാണ്? എന്നിട്ടോ ഇത് സ്ത്രീ ഭ്രാന്തനെ പോലെയാണോ എന്ന് മുജാഹിദികൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഈ പുസ്തകത്തിൽ മാറ്റി. എവിടെ പോയി ഗാന്ധവരത്തിന്റെ പേരിലും ഉള്ള തക്ബീറൊക്കെ മറന്നോ? ആ അങ്ങനെ അത് വരട്ടെ, നിങ്ങൾ സ്തംഭിച്ചു പോകാൻ പാടില്ല, നിങ്ങൾ ഞെട്ടിപ്പോകാൻ പാടില്ല. തക്ബീറുകൾ ചെല്ലണം. നേരത്തെ കാന്തപുരം എന്ന് പറഞ്ഞപ്പോഴൊക്കെ തക്ബീർ ചൊല്ലിയവർ, അതെ, ഒന്ന് രണ്ട് മൂന്ന് അഞ്ച്, ഇവിടെയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അങ്ങനെ എണ്ണം വരെ നിങ്ങൾ പഠിപ്പിച്ചത് മുജാഹിദികളാ. മതിയോ നിങ്ങൾക്ക്? ഇനിയോ ഇനി വേണോ തെളിവുകൾ? ഹുക്കുമ്, മദ്ഹബ് നിങ്ങൾക്കറിയോ അറിയില്ല? നിങ്ങൾ എന്തൊക്കെയായിട്ട് മദ്ഹബിന്റെ അഭിപ്രായം? നിഷിദ്ധമാണ് എന്ന് കാന്തപരമേരി, ഹറാമാണ് എന്ന് ആധുനിക പ്രസംഗങ്ങൾ ഫിക്കിയിലൂടെ എന്ന പുസ്തകത്തിൽ ഹുസൈൻ കാമിലിയോ മെച്ചപ്പോൾ രേഖപ്പെടുത്തി. അതേപോലെ തന്നെ വേറെ പലരും എഴുതി. എന്നാൽ സംസ്ഥാനക്കാർ പറയുന്നതോ ഇതുപോലെ തന്നെ ആധുനിക സമസ്തക്കാർ ഫിഖീനും ഫുഖഹായിനുമെതിരെ പടച്ചുണ്ടാക്കിയ ഒരു നിയമമാണ് സ്ത്രീ ജുമാ ജമാഅത്ത് ഹറാമാണെന്നത്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞാനിവിടെ ഇത് വായിച്ചത് എന്തിന്? ഞങ്ങൾക്ക് കിതാബ് തിരിയില്ല, ഞങ്ങൾ കിതാബ് ഓതി പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഓതിപ്പഠിച്ചവർ പറയുന്നു. ഇനിയോ നിഷിദ്ധമാണെന്ന് നിങ്ങൾ എഴുതി, വിധി ഹറാം തന്നെ എന്ന് നിങ്ങൾ എഴുതി. കുറെ കഴിഞ്ഞപ്പോഴോ പള്ളിയിൽ ഹാജറാവൽ കറാഹത്താണ് എന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിലും എഴുതി. അൽഹംദുലില്ലാ, കാന്തപുരം ഉസ്താദിന്റെ കറാമത്ത് ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. മൗലവി മനസ്സിലാക്കിയത്, ഒരു പതിപ്പ് പുസ്തകം എഴുതിയിട്ട് അടുത്ത പതിപ്പ് പുസ്തകം എഴുതുമ്പോ ഇയാളെ മനസ്സിലാക്കിയത് അത് തിരുത്താനും അല്ല, അത് കൂടുതൽ വിശദീകരിച്ചതാണ് മൗലവി. വിശദീകരണവും തിരുത്തും തമ്മിൽ തിരിയാത്ത നിങ്ങള് വെറും ഭ്രാന്തനെ പോലെയാണെന്ന് ഇനി ഞങ്ങൾ പറയേണ്ടി വരുമോ എന്നതാണ് ഞങ്ങളുടെ തർക്കം. നോക്കിക്കോ, കാന്തപുരം ഉസ്താദിന്റെ ബുക്കാണിത്. ഇതിലെന്താ പറഞ്ഞ ഞാൻ വായിച്ചു തരാം കേട്ടോ. നിർബന്ധമില്ലാത്തവരും അവരെ കൊണ്ട് പൂർത്തീകരിച്ച് നടത്തിയാലും അവൻ അവർ സ്വയം നടത്തിയാലും ജുമാ സാധൂകരിക്കപ്പെടാത്തവർ, അവ ചുമ്മാ സാധൂകരിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അങ്ങനെ എണ്ണിയത്. പക്ഷേ കാന്തപുരം ഉസ്താദിന്റെ വിവരമില്ലാത്ത നിങ്ങൾക്കുണ്ടോ ഇത് എവിടെ എണ്ണിയതാണെന്ന് അറിയാതെ പോയതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, എവിടെ ഇബാറത്തിന്റെ അർത്ഥം? അതാണ് ഞങ്ങൾ ചോദിച്ചത്. കായക്കൊടി വീണ്ടും മറന്നു മറന്നു ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു ലഅല്ലഹു യഖ്ദുറു എന്ന് പറഞ്ഞ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഷാഫി സലാഹി, അയാൾ പിതാവിനെയും കൂട്ടിയിട്ടാണല്ലോ വന്നത്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് എവിടെയാണ് മൗലവി, എവിടെയാണ് ആ ഇബാറത്തിൽ അങ്ങനെയുള്ളത്? പറയണം. പക്ഷെ ജബ്ബാർ മൗലവി അൽഹംദുലില്ലാ വേറൊരു വാഗ്ദാനം കൂടി തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ ജിന്നു സംവാദത്തിന് തയ്യാറുണ്ടോ? ഞങ്ങൾ ആയിരം വട്ടം തയ്യാറാകുന്നോ? ജബ്ബാർ മൗലവി വാക്കുപാലിക്കുമല്ലോ, വാക്കുപാലിക്കൂലേ? ആ ഉറപ്പാണ് ഇൻഷാ അല്ലാ. അതുകൂടി കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റൂ എന്ന് നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു. രണ്ടാ നടക്കട്ടെ ജിന്നു സംവാദം. ഇനി ഞാൻ ചോദിക്കുന്നു, പറയൂ ഇബാറത്ത്, ഈ ഇബാറത്തിന്റെ അർത്ഥം എന്താണ്? വ്യക്തമായി നിങ്ങൾ പറയണം. ഈ ഇബാറത്തിൽ ഞാൻ പറഞ്ഞു ലഅല്ല എന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ അതിൽ പെണ്ണുപെടൂലാന്ന് വരും. കാരണം എന്തുകൊണ്ട്? ലഅല്ല എവിടെയാണ് പ്രയോഗിക്കൽ മൗലവി? പറയണം. ലഅല്ല എവിടെയാണ് പ്രയോഗിക്കൽ? അത് നിങ്ങൾ പറയണം. ലഅല്ല എന്ന് ഒരു ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു അറബി അറിയുന്ന പണ്ഡിതൻ പ്രയോഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരറ്റൊന്നും തേരെ കേട്ടിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. ഈ കാലം വരെ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ പറയാതാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. ലഅല്ലഹു യഖ്ദുറുവിന്റെ അർത്ഥം പറയണം, പറഞ്ഞിട്ടില്ല. ലഅല്ല എന്നാൽ എന്താണ്? അതിൽ പെണ്ണ് പെടൂല എന്ന് മനസ്സിലാക്കിക്കോ മൗലവി. അതിനാ ഷാഫിഈ അവിടെ ലഅല്ല പറഞ്ഞത്. എനിക്കെന്തില്ല എന്തിനല്ല അതിന്റെ അർത്ഥം? നിങ്ങൾക്കറിയോ അതെവിടെ പ്രയോഗിക്കാൻ? നിങ്ങൾക്കറിയോ? ഇല്ല. നിങ്ങൾ നാല് അറബി പഠിച്ചിട്ട് ഇതാണ് കാന്തപുരത്തിന്റെ ബുക്ക് അല്ലെങ്കിൽ ഇതാണ് ഇമാം ഷാഫി എന്ന് മനസ്സിലാക്കി അവിടെയാണ് നിങ്ങൾക്ക് പഴമ സംഭവിച്ചത്. ഞാൻ കൃത്യമായി പറയുന്നു, ഒന്ന് വായിച്ച് ലഅല്ലയുടെ അർത്ഥം ഈ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ പറഞ്ഞു ഏയ് മിണ്ടിയിട്ടില്ല. ഇനി അവിടെ ഒരു ചോദ്യം കൂടി വെച്ച്, നിങ്ങൾ പറഞ്ഞു ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഹദീസ് വായിച്ചത്. ഞാൻ ചോദിച്ചു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം ഷാഫി പോകണം എന്നാണോ പറഞ്ഞത്?
പോകണ്ട എന്നാണോ പറഞ്ഞത്? അതാ വായിക്കേണ്ടത്, അത് വായിക്ക്. അതാ പറയുന്നു തടയരുത് എന്ന് പറഞ്ഞാൽ അത് ഹാസ്യം, അത് മസ്ജിദുൽ ഹറാം മാത്രമാണ്. ഇമാം ഷാഫി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? രണ്ടാമത്തെ എന്റെ ചോദ്യമാണ്, രണ്ടും നിങ്ങൾ മറുപടി പറയണം. ഒന്നാമത്തെ ലഅല്ലഹു യഖ്ദുറു, ലഅല്ലന്റെ അർത്ഥം എന്താണ്? ലഅല്ലയിൽ പെണ്ണ് പെടൂലെന്ന് ഞാൻ തെളിയിക്കാം. ലഅല്ല പ്രയോഗിച്ചാൽ ഈ ഇബാദത്തിൽ ഒരിക്കലും പെണ്ണ് വരൂല എന്ന് ഞങ്ങൾ തെളിയിക്കാം. അല്ലാന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലഅല്ലയുടെ അർത്ഥം നോക്കി പഠിച്ചു വരണ്ടേ? ഞങ്ങളോടല്ലേ വാദപ്രതിവാദം നടത്താൻ വരുന്നത്? അത് തിരിച്ചറിഞ്ഞല്ലേ നിങ്ങൾ വരേണ്ടിയിരുന്നത്? രണ്ട്, ഷാഫി ഇമാമിന്റെ കിതാബിൽ നിങ്ങൾ ഹദീസ് വായിച്ചു എന്നല്ലേ പറഞ്ഞത്? ആ ഹദീസുകൾ വിശദീകരിച്ച് ഇമാം ഷാഫി എന്താ പറഞ്ഞത് മോനെ? ഇഖ്തിലാഫുൽ ഹദീസ് വാ, ഞങ്ങൾ വായിച്ചു തരാ. തടയരുത് എന്ന് പറഞ്ഞ പള്ളിയുണ്ടല്ലോ, ആ പള്ളി മസ്ജിദുൽ ഹറാമാണ്. ഇമാം ഷാഫി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അപ്പൊ ഹദീസ് ഉദ്ധരിക്കുക മാത്രമല്ല, ആ ഹദീസ് അത് തടയരുത് എന്ന് പറഞ്ഞത് പള്ളി മസ്ജിദുൽ ഹറാമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അതുകൂടി സമുദായത്തിന് പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾ ഇബാറത്ത് മറക്കണ്ട. ലഅല്ലഹു യഖ്ദുറു ഇബാറത്തിന്റെ അർത്ഥം പറ. കാന്തപുരത്തിന് നിങ്ങളൊന്നും വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല, കഴിയില്ല. കാരണം അങ്ങനത്തെ അബദ്ധത്തിൽ അയാൾ പെട്ടത് ഇത് രണ്ടാം പതിപ്പല്ല, ഇത് വേറൊരു പുസ്തക. എന്തിന് ഞാൻ പറഞ്ഞത്? ആ വേഷം മാറ്റി ഇറക്കി നോക്കിയതാ. എന്തിനു അങ്ങനെ ഇറക്കേണ്ടി വന്നു? ഇത് വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും മുമ്പിലുണ്ടെങ്കിൽ ആലോചിച്ചോ, സ്ത്രീയും ഭ്രാന്തനും ജുമയുടെ കാര്യത്തിൽ ഒരേ വിധിയാണോ? ലോകത്ത് ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ ഭ്രാന്തനും സ്ത്രീയും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരുപോലെയാണ്? നിങ്ങളുടെയൊക്കെ ഭാര്യമാരെയും ഉമ്മമാരെയും സഹോദരിമാരെയും ഭ്രാന്തന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ കാന്തപുരത്തിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ തക്ബീർ ചൊല്ലുന്നുവെങ്കിൽ നിങ്ങളുടെ ബുദ്ധി എവിടെ പോയി എന്ന് മാത്രമാ ചോദിക്കുന്നത്. എന്നിട്ടോ നബിനയിൽ ഉറച്ചു നിൽക്കണ്ടേ? എന്തിനാ തിരുത്തി രണ്ടാമത് ഇത് പറഞ്ഞത്? എന്തിനാണ് ഇവിടെ കൃത്രിമം കാണിച്ചത്? സ്ത്രീയെ ഭ്രാന്തന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, ഇവിടെ വന്നപ്പോഴോ അത് മാറ്റുകയും ചെയ്തു. ഇത് മൂന്നാമത്തെ പതിപ്പാണ് പുസ്തകം. ഇനിയോ ഇമാം ഷാഫിയുടെ പുസ്തകം വായിക്കണം, ഇമാം ഷാഫിയുടെ തെളിവ് വായിക്കണം. ഞാൻ പറഞ്ഞു, ഇമാം ഷാഫി ഉദ്ധരിച്ച ഹദീസുകൾ ഞാനിവിടെ ഞാനിവിടെ വിശദീകരിച്ചു. ഇമാം ഷാഫി ഉദ്ധരിച്ച ഹദീസുകൾ ഓരോന്നോരോന്നായി ഞാനിവിടെ വായിച്ചു. നിങ്ങളത് മനസ്സിലാക്കിയില്ല, ഞാനത് പറഞ്ഞപ്പോ ഇപ്പൊ ചോദിക്കുന്നത് വിശദീകരണമുണ്ടോ എന്നാണ്. വിശദീകരണമുണ്ട്. ആ വിശദീകരണമാണ് ഞാൻ ഇമാം ഷാഫിയുടേത്. പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫി രേഖപ്പെടുത്തിയത് വായിച്ചത്. ഒരു വിശദീകരണം മാത്രം മതി നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ. എന്താ ഇമാം ഷാഫി രേഖപ്പെടുത്തിയത്? ഇമാം ഷാഫി പെരുന്നാൾ നമസ്കാരത്തിന് സ്ത്രീകൾ പങ്കെടുക്കാം, സ്ത്രീകൾ പങ്കെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നാലോ അതുപോലെ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് സ്ത്രീകൾ പങ്കെടുക്കുന്നത് അതും എനിക്കിഷ്ടമാണ്, അതും എനിക്കിഷ്ടമാണ്. അനുവദനീയമല്ല, ഇസ്ലാമികമല്ല, തടയപ്പെടേണ്ടതാണ് എന്നല്ല. ഇനിയോ മസ്ജിദുൽ ഹറാമാണ് എന്നാണ്. മസ്ജിദുൽ ഹറാമിൽ ഫർളായ ഹജ്ജിന് പോകുന്നത് മാത്രമാണ്. എന്നതുകൊണ്ട് തടയാതിരിക്കേണ്ടത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ചോദിക്കട്ടെ, നിങ്ങൾക്കെന്ത് പറ്റിപ്പോയി? നിങ്ങൾ തന്നെയല്ലേ ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞത്? ആത്തിക്കാർ റളിയല്ലാഹുവിനെ പോയത് ഫർളായ ഹജ്ജ് നിസ്കരിക്കാനായിരുന്നോ? ഉമർ റളിയല്ലാഹു എന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത് തന്റെ ഭാര്യയെ പള്ളിയിൽ പോകുന്നതിൽ നിന്ന് തടയരുത് എന്നാണ്. അത് തന്നെയാണ് മുജാഹിദുകളും മനസ്സിലാക്കുന്നത്. കാരണം മുജാഹിദുകളോട് ഇമാം ഷാഫി പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, വേറെ ഒരാൾ മറ്റൊരു കാര്യവും പറഞ്ഞാൽ ഒരു മുസ്ലിമും സംശയിക്കില്ല. പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമും സംശയിക്കില്ല. ഉമർ റളിയല്ലാഹുവിന് മുസ്ലിം ആയത് കൊണ്ട് ഉമർ റളിയല്ലാഹുവിന് സംശയിച്ചില്ല. ഇമാം ഷാഫി മുസ്ലിം ആയത് കൊണ്ട് ഇമാം ഷാഫി സംശയിച്ചില്ല. ആത്തിക്കാർ റളിയല്ലാഹുവിന് മുസ്ലിം ആയത് കൊണ്ട് ആത്തിക്കാർ റളിയല്ലാഹുവിന് സംശയിച്ചില്ല. ഇമാം നവവിയും ഇമാം ഇബ്നു ഹജറും മുസ്ലിങ്ങളായത് കൊണ്ട് അവരും സംശയിച്ചില്ല. മുജാഹിദുകൾ മുസ്ലിങ്ങളായത് കൊണ്ട് ഞങ്ങളും സംശയിക്കുന്നില്ല. കാന്തപുരത്തിനൊരു സംശയം, സ്ത്രീ ഭ്രാന്തന്റെ കൂട്ടത്തിലാണോ എന്ന്. ആരുടെ കൂട്ടത്തിൽ പെടും? ഇമാം ഷാഫിയുടെ ഗ്രന്ഥം വെച്ച് നിങ്ങളാ പറയേണ്ടത്, ഞങ്ങളല്ല.
ഇമാം ഷാഫിയുടെ ഗ്രന്ഥം വെച്ച് ആരാണ് പറയേണ്ടത്? നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ അർത്ഥത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു തെറ്റുമില്ല. തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ ആ ഉദ്ധരണി എഴുതി, അതിനടിയിൽ അതിന്റെ അർത്ഥം എഴുതി. അത് തെറ്റല്ല. അതിൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങളാണ് പറയേണ്ടത് എന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ ബോക്സ് കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ചെറിയ രണ്ട് ബോക്സിൽ മാത്രമേ ഉള്ളത്. ഹാളിലെ മുഴുവൻ ബോക്സും കട്ടായിട്ടുണ്ട്. അത് വന്നുടനെ തന്നെ സദസ്സ് നിശബ്ദമായിരിക്കുക, പരസ്പരം സംസാരിക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ശബ്ദം താത്തി സുന്നിപക്ഷം സുന്നിപക്ഷത്തോട് പറയുക, മുജാഹിദ് പക്ഷം മുജാഹിദ് പക്ഷത്തോട് പറയുക. അത് പ്രശ്നമില്ല. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന മറു ഗ്രൂപ്പുമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സാഹചര്യം വരരുത്. ഇൻഷാല്ലാ അങ്ങനെ പോയാൽ നമുക്ക് വളരെ നന്നായി ഇത് കൊണ്ടുപോകാനും ശേഷം ജബ്ബാർ മൗലവി വാഗ്ദാനം ചെയ്ത സംവാദം കൂടി ഇവിടെ നടത്താൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമാകുന്നതിന് മുമ്പ് നിങ്ങൾ പറയരുത്. ജബ്ബാർ മൗലവി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇവിടെ വ്യവസ്ഥ എഴുതാനും സംവാദം നടത്താനും ഒക്കെയുള്ള അധികാരവും ഇതൊക്കെ മധ്യസ്ഥന്മാരിൽ നിക്ഷിപ്തമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയം ഇവിടെ പറയുന്നത്. ജബ്ബാർ മൗലവി പറഞ്ഞ കാര്യം ഇവിടെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട്. അത് ഇൻഷാല്ലാ മധ്യസ്ഥ തീരുമാനപ്രകാരം നടക്കും. അല്ലാതെ വിഷയം പൂർണ്ണമാകുന്നതിന് മുമ്പ് കായക്കൊടി പറയരുത്. ഇത് ഓക്കെ. അതുകൊണ്ട് ഇൻഷാല്ലാ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങട്ടെ. ഓക്കെ. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇപ്പോൾ നേരത്തെ എഴുതിയ വ്യവസ്ഥ പ്രകാരമുള്ള വാദപ്രതിവാദം നടക്കാനാണ്. അതിനുശേഷമുള്ള ഒരു വാദപ്രതിവാദത്തെ കുറിച്ച് ആലോചിക്കാൻ പരസ്പരം ഒരു ധാരണയിൽ എത്തിയിട്ട് പറയുക എന്നല്ലാതെ നേരത്തെ ഏകപക്ഷീയമായി പറയുന്നത്, ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഏകപക്ഷീയമായ സംസാരം വാദപ്രതിവാദങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിഘാതമുണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ സുഹൃത്ത് രാമന്തളിക്കറിയാം. ആ രൂപത്തിലുള്ള ഒരു തുടക്കം ഇവിടെ ഉണ്ടാകരുത് എന്ന് നമ്മൾ പരസ്പരം ഒരു യോജിപ്പോടുകൂടി പറയാണ്. ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്തതിന് ശേഷം അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ സദസ്സിൽ പറയുന്നതായിരിക്കും നല്ലത്. അതിലല്ലാതെ പെട്ടെന്ന് ചാടിപ്പുറപ്പെട്ടുകൊണ്ട് ഒരു കാര്യം എടുത്തു പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചത് ഇപ്പോൾ എഴുതിയ വ്യവസ്ഥ പ്രകാരം വാദപ്രതിവാദം നടത്താനാണ്. അത് നടത്തുന്നതിൽ നമ്മൾ കാര്യക്ഷമമായ രൂപത്തിൽ ഇടപെടുക എന്നല്ലാതെ വേറൊരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ചാടിപ്പുറപ്പെട്ട് പറയാൻ പാടില്ല. ആലോചിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. വേദിയിൽ നിന്ന് മുസ്ലിയാക്കന്മാരും മൗലവിമാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കമന്റുകളും പറയുന്നുണ്ട്. അത് നോക്കുവാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും അല്ല നമ്മളെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് എൻ്റെ സുഹൃത്തിന് അറിയാം. അത് അദ്ദേഹം പിന്നെ കീപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സൗഹൃദപൂർണമുള്ള ചർച്ച, സൗഹൃദപൂർണമായി ചർച്ച നടക്കാൻ വേണ്ടി. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും ചോദ്യം ആരംഭിക്കുകയാണ്. ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ വിവരം എന്താണ്? ഇത്രയും സമയം ലഅല്ലഹു യഖ്ദിറു എന്നൊരു ഇബാറത്തിന്റെ അർത്ഥം വായിക്കാൻ പറഞ്ഞിട്ട് അതങ്ങനെ തന്നെയാണ് എന്ന് പറയുകയല്ലാതെ അതൊന്ന് വായിച്ച് അർത്ഥം പറയാൻ ഈ സമയം വരെ മൗലവിമാർക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നു ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കതിന് സാധ്യവും അല്ല. ഇനി ഏറെ വാദപ്രതിവാദം കേരളത്തിൽ നടന്നാലും ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതിവെച്ച പുസ്തകങ്ങളെ ഞങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞാൽ അത് മസ്ജിദുൽ ഹറാമാണെന്ന് പറഞ്ഞ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. വലൌ കാന ലഹുന്ന ഫളുൻ, വല്ല ശ്രേഷ്ഠതയും സ്ത്രീകൾക്കുണ്ടായിരുന്നുവെങ്കിൽ സലഫുകളായ ആളുകൾ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പെണ്ണിന് പള്ളിയാണ് ഉത്തമമെന്ന് പറഞ്ഞു എന്ന കല്ല് വെച്ച നുണ നിങ്ങൾ ഉമ്മിന്റെ മേലിൽ പറഞ്ഞു. ഇതാ ഉമ്മ ഞാൻ വായിക്കുന്നു. എവിടെയാണതുള്ളത്? ലഅല്ലഹു യഖ്ദിറു അലായി തിയാനിൽ ജുമുഅ. ഇതുവരെ കായക്കൊടിക്കും ഉണ്ടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജബ്ബാർ മൗലവി കിടക്കുന്നു ജിന്നളകേതാണ്, കുഴപ്പമില്ല, ശരിയായിക്കോളൂ.
മന്ദിർ ചൂതിയാ ശരിയോ? പിന്നെ പാരത്തൊക്കെ ഉണ്ടല്ലോ, ഇൻഷാല്ലാ അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് മറുപടി പറയണം. പിന്നെ കാന്തപുരം ഉസ്താദ് ഇല്ല, അല്ലെന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്കുണ്ടോ? കാന്തപുരം ഉസ്താദിനെ അറിയുമ്പോ അത് നിങ്ങൾക്ക് സാധ്യമല്ല. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് ഇത് വായിക്ക്. അതിന്റെ അർത്ഥം കേട്ടോ, എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ഒരു പക്ഷേ ജുമാക്ക് പോകാൻ കഴിവാകും എന്നാണ് ഷാഫി സലായി അർത്ഥം വെച്ചത്. അങ്ങനെ ഒരർത്ഥം അതിൽ നിന്ന് കിട്ടുകയില്ല. എന്തുകൊണ്ട്? ലഹല്ല എന്നത് തന്നെ അതിന്റെ അർത്ഥം ശരിക്കു പഠിച്ചോ? ഒരു സ്ഥലത്ത് ലഹല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അത് ഉൾപ്പെടണമെങ്കിൽ നേരത്തെ പറഞ്ഞ സാധനം ആ വസ്തു ഉണ്ടാകാറുള്ള സാധ്യത വേണം. ഇനിയെങ്കിലും പഠിച്ചോ? പെണ്ണിന് ജുമാക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണ്? പെണ്ണിന് ജുമഇല്ല എന്ന് പറഞ്ഞ കാരണം എന്താണ്? മൗലവിമാരെ വ്യക്തമാക്കണം. ആ കാരണം ഒരിക്കലും നീങ്ങുന്ന കാരണമല്ലല്ലോ. അതുകൊണ്ടാണ് ലഅല്ലഹു യഖ്ദുറു എന്ന് പറഞ്ഞതിൽ ഒരിക്കലും പെണ്ണ് പെടൂലാന്ന് ഞങ്ങൾ പറയുന്നത്. അതിന് ലഅല്ലന്റെ അർത്ഥമറിയാത്ത നിങ്ങൾക്കുണ്ടോ? അത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. ആ ഒരു ഇബാദാ ഞാൻ ചോദിച്ചത് ലഅല്ല എവിടെയാണ് മൗലവി ഉപയോഗിക്കുക? ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇനിയോ വേറെ രസം കിട്ടോ? ഏതായാലും ഒരു കാര്യം ഇപ്പം സംഭവിച്ചു. അതെന്താ? ഷാഫി ഇമാമിന് ഹദീസ് തിരിഞ്ഞിട്ടില്ല. ഷാഫി ഇമാം പറഞ്ഞു തെറ്റാണ് എന്നതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട്? ഇമാം ഷാഫി പറയുന്നു ലാ തംനഉ, നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാം തടയരുത് എന്നാണ് ഇമാമിന ഷാഫി. മറ്റു പള്ളികൾ തടയാം, ഇമാമിന ഷാഫി. ഞാൻ ചോദിക്കട്ടെ, ഈ ഷാഫി ഇമാമിന് ഹദീസ് തിരിഞ്ഞുനോ തിരിഞ്ഞുല്ല എന്താ തങ്ങൾ പറയുന്നത്? അത് ശരിക്ക് വ്യക്തമാക്കി കൊടുക്ക്. വിമർത്തങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വ്യക്തമാക്കി കൊടുക്ക. ഓ ചങ്ങാതിമാരെ, നിങ്ങളെ ഒരു മൗലവി ഇമാം നിൽക്കുകയാണ്, കുറെ പെണ്ണുങ്ങൾ മൗമുമായി നിൽക്കുന്നു, അത് ജുമാ ആകുന്നോ ആകൂലെന്നോ നിങ്ങളെ അഭിപ്രായം പറയണം. നിങ്ങൾ ഒരു ഇമാമ് അതിന്റെ പേരിൽ അപ്പൊ ഏതായാലും ഈ ലഅല്ലഹു യഖ്ദുറു വായിക്കുക. അതുപോലെ ഉമ്മിൽ ഷാഫി ഇമാം പറഞ്ഞു ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞു ഈ പള്ളി ഹാസാണ്, വല്ല പുണ്യവും ഉണ്ടെങ്കിൽ അവർ അനുവദിക്കുമായിരുന്നു, അവർ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ? ഷാഫി ഇമാമിന് അവിടെ തെറ്റുപറ്റിയതാണോ? അത് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കണം. മസ്ജിദുൽ ഹറാമാണ് തടയരുത് എന്ന് പറഞ്ഞത്, മറ്റു പള്ളികളിലേക്ക് വലവ് കാനലഹുന്ന ഫലുൻ, വല്ല പുണ്യവും ഉണ്ടെങ്കിൽ കൽപ്പിക്കുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഷാഫി ഇമാമിന് ആ വിശദീകരണത്തിൽ തെറ്റുപറ്റിയോ ഇല്ലേ? അത് നിങ്ങൾ വ്യക്തമായി പറയണം. ഈ ഭാരത്ത് വായിച്ച് അർത്ഥം പറയണം. എല്ലാം നിങ്ങളെ പണിയാണ്, ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. കൃത്യമായി ചെയ്യുക. എല്ലാം നമ്മൾ ചെയ്ത ആക്കുന്നത് പണിയായി, അതാ സത്യം. എല്ലാം ഞങ്ങൾ ചെയ്തത് പണി. ഇപ്പൊ എന്താ വല്ലാനത്തരയായി കൊണ്ടുവന്ന് ഷാഫി സലായി പുസ്തകം എഴുതി അർത്ഥം തെറ്റി. എവിടെയാ തെറ്റിയത്? എവിടെയാ തെറ്റിയത്? ഇമാം ഷാഫി ഉമ്മിൽ എന്താ പറഞ്ഞത്? വലാ ഉഹിബ്ബി വാഹിദിൻ മിന്നല്ലഹു തർക്കുൽ ജുമഅത്തി മിനൽ അഹ്റാരി ലിൽ ഉദ്രി വലാ മിനൽ നിസാഇ വഗൈറിൽ ബാലിഗീന വലാ ബീദി അയ് സല്ലി അല്ലാഹു ഹത്താ യൻസറിഫ ലിമാമു യതഹൻസറഫഹു ബിയഹ്താ തഹത്താ യറാ അന്നഹു ഖദ് ഇൻസറഫ ലിഅന്നഹു ലഅന്നഹു യഖ്ദിറു അലാ ഇതിയാനിൽ ജുമഅ ഫയകൂനി ഇതിയാഹാ ഖൈറൻ ലഹു. ഇമാം ഷാഫി ഉമ്മിൽ പറഞ്ഞു നിഷേധിക്കാൻ ഒരു മുസ്ലിയാർക്കും തയ്യാറല്ലല്ലോ, കഴിയില്ല. അതിന് ഷാഫി സലാഹി അർത്ഥം പറഞ്ഞു എന്ത്? അതിന് പോകാൻ കഴിഞ്ഞേക്കാമല്ലോ, കഴിയുമെങ്കിൽ അവർക്ക് ജുമാക്ക് പോകാൻ അത്യുത്തമമാണ്. അത് തെറ്റാണെന്നാണ് ഇവിടെ നേരം പോലത്തെ മുതൽ അച്ചടാൻ തുടങ്ങിയത്. എന്നിട്ട് അതിന്റെ വലിയ ന്യായം എന്ത്? അത് പെണ്ണിന്റെ ഒഴുതൊരു പെണ്ണാണെന്നതാണ്. അത് നീങ്ങിയാലാണ്, എങ്ങനെ പെണ്ണാണായി മാറിയാൽ? ലോകത്ത് പെണ്ണാണായി മാറില്ലേ ഉള്ളൂ, ആണ് പെണ്ണായി മാറൂലേ? ആണ് പെണ്ണായി മാറൂലേ? ഇനിയോ നോക്കിക്കോ, ഇനിയോ നോക്കിക്കോ. തീർന്നു. ഇത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ തന്നെ നിങ്ങളടുത്ത് നിന്ന് അത് കിട്ടാൻ വേണ്ടി ജനങ്ങൾ കേൾക്കട്ടെ. ആണ് പെണ്ണായി, പെണ്ണ് ആണായി മാറുന്നു വിചാരിച്ചിട്ടാണ് ഇമാം ഷാഫി ഇത് പറഞ്ഞത് എന്ന അഹിസരിപ്പോത്തം ഈ നാട്ടുകാർ കേൾക്കട്ടെ. ഞങ്ങൾക്കറി, ഞങ്ങൾ പറയും ബഷീർ ഫൈസി വെണ്ണക്കോട് എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത് ബഷീർ ഫൈസി? ബഷീർ ഫൈസി എഴുതാണ് അതേ ഉതിറുള്ള സ്വതന്ത്ര പുരുഷന് ഉതിര് നീങ്ങാം, സ്ത്രീ പുരുഷനാവാം, സർജറി വഴി ഇത് നിത്യവാർത്തയായിക്കൊണ്ടിരിക്കുന്നു, കുട്ടി പ്രായപൂർത്തി എത്തിയവനാവാം, അടിമ സ്വതന്ത്രനാവാം. ഈ നിങ്ങളെ തൊള്ളന്ന് കേൾക്കാൻ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചോദിച്ചവനെ തെറ്റ്. ഇനി കേട്ടോ, ഇനി കേട്ടോ. കഴിയുമെങ്കിൽ അഹ്സനിമ പരസ്പരം താങ്ങി നിന്നോ, തലകറങ്ങി വീഴണ്ട. എന്താ ബഷീർ ഫൈസി പറഞ്ഞ അർത്ഥം എന്നറിയോ? ജുമുഅക്ക് വരാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കാം, അപ്പോൾ അതിന് വരലാവും അവർക്കുത്തമം. എന്റെ ഷാഫി സലാഹി പറഞ്ഞ അർത്ഥം എന്താ? ഷാഫി സലാഹി പറഞ്ഞു അതിന് പോകാൻ കഴിഞ്ഞേക്കാമല്ലോ, കഴിയുമെങ്കിൽ അവർ ജുമുഅ
ദിവസം ഇവിടെ ബഷീർ ഫൈസി വണ്ണക്കോട് പറയുന്നതോ, ജുമാക്ക് വരാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കാം, അപ്പോൾ അതിന് വരലാമും അവർക്ക് ഉത്തമം. തീർന്നില്ലേ സഹോദരന്മാരെ സംവാദം? കഴിഞ്ഞില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു ഇമാം ഷാഫി അത്യുത്തമമാണെന്ന് പറഞ്ഞു, ഇമാം ഷാഫി ഉത്തമമാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ അംഗീകരിച്ചു. അത് തന്നെയാണ് ഞാൻ ഒന്നാമത് മുതൽ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങളെ. എന്ത് ഇമാം ഷാഫി പറഞ്ഞത്? എന്താ കേട്ടോ നിങ്ങൾ, ഇമാം ഷാഫി ഈ വിഷയത്തിൽ പറഞ്ഞത് ഒന്ന് ഒരു വരി മുകളിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. വൈദാ ശൈദൻ നിസാഉൽ ജുമുഅത്താവൽഹൈദൈനി, ഒരു പെണ്ണ് ജുമുഅക്കോ പെരുന്നാൾ നിസ്കാരത്തിനോ വന്നാൽ വശഹിദൽഅബീദു വൽ മുസാഫിറൂന, അതേപോലെ തന്നെ അടിമകളും അടിമകളും യാത്രക്കാരും വന്നാൽ ഫഹും കല്ലഹറാരിൽ മുഖീനീന വിരിരിജാലി, നാട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരെ പോലെ തന്നെയാണ് ആ പെണ്ണും. വൈദാ ശൈദൻ നിസാഉ അൽ ജുമുഅത്താവൽഹൈദൈനി വയുജ്സിയു കുല്ലം ഫീഹാ മാ യുജ്സിയു കുല്ല, അവർക്കത് മതി. ആ പെണ്ണ് ലോഹറിന് ജുമാക്ക് വരാം, ജുമാക്ക് വരാം, ഈദൈക്ക് വരാം. എന്നിട്ടാ പറഞ്ഞത് വൗഹിബു സുഹൂദൻ നിസായിൽ അജായിസ്. എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ പെരുന്നാളിന് വരലാണ് ഏറ്റവും ഇഷ്ടം. മറ്റ് നമസ്കാരങ്ങൾക്ക് വരലോ അത് ഇഷ്ടമാണ്. തെളിഞ്ഞു മുജാഹിദികളുടെ വാദം. അനുവദനീയമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. കൂലി കിട്ടാത്ത കാര്യമാണോ? ഇവിടെ പറഞ്ഞ അങ്ങനെ തന്നെ. ഒരു പെണ് അങ്ങനെയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ സഹസനുമാരെ ഭാര്യമാർക്കൊക്കെ ഇത് ചെക്ക് ചെയ്യലാവല്ലോ പണി. മാറിയോ മാറിയോ മാറിയോ, എന്ത് പോയത്തമാണ് മുസ്ലിയാക്കന്മാര്. ഏറ്റവും ചുരുങ്ങിയ നിങ്ങളെക്കാൾ കിതാബുകൾ ഓടിയിട്ടുണ്ടാവും. സാമാന്യ ബുദ്ധിയുള്ള കുറെ മനുഷ്യന്മാർ മുന്നിലിരിക്കില്ലേ? ആ ഒരു ബോധമെങ്കിലും വേണ്ടേ? എങ്ങനെയാ വിഷയം തീരുമാനമായത്? ആ പെണ്ണ് ആണായാൽ പോകാം. ഇതേതാ വിഷയം? ഇയാളേത് ലോകത്താകുന്നു? പെണ്ണ് ആണായാൽ പോകാമെന്നത് ഞങ്ങൾക്ക് തർക്കമുണ്ടോ? എന്ത് പോയത്തമാണ് ഈ പറയുന്നത്? ചങ്ങാതിമാരെ, കായക്കൊടിയുടെ ഭാര്യ ആണായിട്ടാണോ പള്ളിയിൽ പോകാറുള്ളത്? കൂടെ കിടക്കുമോ എന്ന് ആലോചിക്കണം. സാധനം ആണായിട്ടുണ്ടോ എന്ന് അത് പരിശോധിച്ചിട്ട് മതി. ബാക്കിയാരോ ഇയാ അത് പറയിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളിൽ അല്ല വായിപ്പിച്ചത് കേട്ടോ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി. അൽഹംദുലില്ലാഹ്, ഇതിന് തന്നെയാണ് ഞങ്ങൾ പണിയെടുത്തത്. എന്താ അപ്പൊ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ വായിച്ചു പറഞ്ഞു ലഹല്ലയുടെ അർത്ഥം ഞങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? പെണ്ണ് ആണായാൽ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ജുമുഅക്ക് പെണ്ണിന് പോകണ്ട. എന്തുകൊണ്ട് പോകണ്ട? പെണ്ണായതുകൊണ്ട്. ആണായാൽ പോകാം, അതിലൊരു തർക്കമുണ്ടോ? ഞങ്ങളുടെ വിഷയം ഏതാ? പെണ്ണ് പോകണോ പോകണ്ടേ എന്നതാണ്. ആണായാൽ പോകട്ടെ, നിങ്ങളൊക്കെ ഒരു 100 കൊല്ലം മുമ്പ് മരിച്ചു പോകണം. കാരണം ഇവിടെ പെണ്ണ് ആണായാലും ആണ് പെണ്ണാവരൊക്കെ നടക്കുന്നുണ്ട്. ഇവർക്കുണ്ടോ വല്ല വിവരം അറിയുമോ? വല്ലതും അറിയുന്നു. ബഷീർ പൈസയെ കളിയാക്കിയിട്ട് കാര്യമുണ്ടോ? പക്ഷേ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. കാരണം ആ വാക്ക് വായിക്കാൻ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം പറയാൻ കഴിഞ്ഞോ? ലഫ്ലം ബിലഫ്ല് കഴിഞ്ഞില്ല. ലഹലിന്റെ അർത്ഥം പറയാൻ അതൊന്നും കഴിഞ്ഞില്ല. ആകെ മൂപ്പര് പറഞ്ഞത് ആണായാൽ പോകാം, അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ആണായാൽ പോയിക്കോട്ടെ, പക്ഷേ പെണ്ണ് പോകാൻ പറ്റുമോ? ഇല്ലേ? സാഫിമാമ പറയുന്നു അവളെ തടയണം കേട്ടോ. എന്ത് പറയാനുണ്ട്? ഇന്നഹു ഹാസുൻ മസ്ജിദുൽ ഹറാമാകുന്ന, ആ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിലേക്ക് തടയരുത്, മറ്റുള്ളത് തടയാം. എല്ലാവരും ക്ഷമിക്കുക, കറണ്ട് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുകയും പല കാരണങ്ങളാലും ആണ്. ഏതായാലും ഇപ്പോൾ പുതിയ മൊബൈൽ കമ്പനികളൊക്കെ സെക്കൻഡ് പൾസിലാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഇപ്പോൾ കാര്യങ്ങൾ അതുപോലെ പോകുന്നത്. എല്ലാവരും സഹകരിച്ചിരിക്കുക. ഇത് ഓൺലൈനിലൂടെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് പ്രശ്നമാണ്. നിങ്ങൾ പലരും പ്രവാസികളായിരിക്കും, അവിടെ ഈ സാധനം ഉണ്ടാവില്ല ഈ പ്രശ്നം. ഇവിടെ ഞങ്ങൾ ഇന്ത്യക്കാരാണ്, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അൽഹംദുലില്ലാ, കാര്യം തെളിഞ്ഞു. ഇപ്പൊ എന്തായി എന്നറിയോ? കാര്യം ഞങ്ങൾ ലയല്ല ചോദിച്ചത് കറക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ബഷീർ ഫൈസിയുടെ പുസ്തകം എടുക്കണം. അൽഹംദുലില്ലാ, അതിന്റെ ഷോർട്ട് പെണ്ണ് ആണായാൽ പോകാവുന്നതാണ് എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. എന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ വായിച്ചു നിങ്ങളെ ഈ പുസ്തകത്തിൽ പറഞ്ഞതോ? പെണ്ണ് പെണ്ണായിരിക്കെ തന്നെ പോകലാണ് ഉത്തമം, അത് ഞങ്ങൾക്ക് വേണ്ട. പെണ്ണ് ആണായാൽ പോകുമെന്നല്ലേ നിങ്ങളുടെ വാദം? അപ്പൊ നീ കായക്കൊടിയുടെ പള്ളിയിൽ വരുന്ന ആയിഷക്കുട്ടിയെ പീരാങ്കുട്ടിയാക്ക്, എന്നിട്ട് പോകാം.
ഇസ്ലാം. അതിലിവിടെ തർക്കമുണ്ടോ മൗലവി? അപ്പൊ ഇമാം ഷാഫിഈ പറഞ്ഞു പെണ്ണ് പെണ്ണായിരിക്കെ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? വല്ല ശ്രേഷ്ഠതയും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ സലഫുകൾ അവർക്ക് സമ്മതം കൊടുക്കുമായിരുന്നു, പക്ഷേ കൊടുത്തില്ല. അതുകൊണ്ട് പോകാൻ പാടില്ല. എന്നിട്ട് ഇമാം ഷാഫിഈ പറഞ്ഞു തടയരുത് എന്ന് പറഞ്ഞ പള്ളി അത് മസ്ജിദുൽ ഹറാമാണ്. അപ്പൊ ഈ ഭാരത്തിൽ പറഞ്ഞതോ അത് അയാൾ തന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു ആണായാലാണ്. മൗലവി അത് നമ്മളെ വിഷയ ഇവിടെ സ്ത്രീ ചുമ്മാ ജുമാഅത്താണ്, ആണ് ചുമ്മാ ജുമാഅത്തല്ല. അതാണ് ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തന്നത്. ഇനി മേളിൽ ഈ വാചകമായി കേരളത്തിൽ നടക്കരുത്. അതിന് തന്നെയാണ് ഈ വാദപ്രതിവാദം. അൽഹംദുലില്ലാ, ഷാഫി ഇമാം പറഞ്ഞത്, ഞങ്ങളുടെ ഇമാം പറഞ്ഞത് വളരെ കൃത്യമാണ്. വലൗ കാന ലഹുന്ന ഫദലുൻ, വല്ല ശ്രേഷ്ഠതയും ഉണ്ടെങ്കിൽ നബി തങ്ങൾ സമ്മതം കൊടുക്കുമായിരുന്നു, നബി തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. നബി തങ്ങൾ കൽപ്പിച്ചിട്ടില്ല, നബി തങ്ങൾ സമ്മതം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തടയരുത് എന്ന് പറഞ്ഞ പള്ളി മസ്ജിദുൽ ഹറാമാണ്. എന്തു പറയാനുണ്ട്? ഇമാം ഷാഫിക്ക് ഇവിടെ തെറ്റുപറ്റിയോ? അതുകൊണ്ട് കാര്യം കൃത്യമായി. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് മുജാഹിദ് പറഞ്ഞാൽ ഈ സംവാദത്തിന്റെ സീഡി കാണിച്ചു കൊടുത്താൽ മതി, അൽഹംദുലില്ലാ, ഇത്തരം പുസ്തകങ്ങളുടെ പൊട്ടപ്പോയത്വം എല്ലാവർക്കും അറിയാം. അഥവാ മാറിയാൽ, അതാണ് ബഷീർ ഫൈസി പറഞ്ഞത്, ഈ ശാസ്ത്രയുഗത്തിൽ അത് തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ പോകാം. അതിവിടെ തർക്കത്തിലിരിക്കുന്ന വിഷയമേ അല്ല, തർക്കത്തിലിരിക്കുന്ന വിഷയമല്ല. അപ്പൊ ഈ ചങ്ങാരി ഉണ്ടല്ലോ, നമ്മളെ ചങ്ങലേരി, അയാൾ പറഞ്ഞത് പെണ്ണ് പെണ്ണായിരിക്കെ പോകാമെന്നാണ്, ഉത്തമമെന്നാണ്. അത് തെറ്റാകുന്നു. അതിനാണ് ഞങ്ങൾ അത് എടുത്തത്, അതിന് തന്നെയാണ് ഞങ്ങളത് വായിച്ചത്. ഒരിക്കലും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഉള്ളത് പോലെ ഞങ്ങൾ പറയും. എന്തുകൊണ്ട്? ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ പുറത്തക്കാരെ, നിങ്ങളുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. അപ്പൊ ആണ് പെണ്ണ് പെണ്ണ് ആണായി മാറിയാൽ ഉത്തമാണോ? നിർബന്ധമില്ലേ? ആണിന് ജുമാക്ക് പോകലും നിർബന്ധമില്ലേ? ഒരു പെണ്ണ് ആണായി മാറി, ഒരു പെണ്ണ് ആണായി മാറി, ആ ആണിന് ജുമാക്ക് പോകലും നിർബന്ധമല്ലേ? ഖൈറാണോ? എവിടെ നിന്നാണ് വിവരക്കേട് പഠിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് വിവരക്കേട് മനസ്സിലാക്കിയത്? എന്താ പറഞ്ഞത്? ഇമാം ഷാഫിയുടെ കിതാബ് ഒന്നും കിട്ടൂല. അപ്പൊ ബഷീർ ഫൈസ് എന്ത് ചെയ്തു? സർജറി നടത്തി. അതേ ഉതിരുള്ള സ്വതന്ത്ര പുരുഷന് ഉതിര് നീങ്ങാം, സ്ത്രീ പുരുഷനാകാം സർജറി വഴി. ഇത് നിത്യവാർത്തയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിത്യവാർത്തയനുസരിച്ച് ഒരു സ്ത്രീ സർജറി നടത്തി പുരുഷനായാൽ ആ പുരുഷന് ചുമ നിർബന്ധമില്ലത്രേ. പൊട്ടപ്പോയത്തക്കാരെ, നിർബന്ധമില്ലെന്നാണോ? ഇനിയും നോക്ക്, കുട്ടി പ്രായമെത്തിയവനാകാം, അപ്പോഴും ഉത്തമാണോ? ഒരു കുട്ടി പ്രായമെത്തിയവനായി അപ്പോഴും ഉത്തമമേ ഉള്ളൂ? അതെന്നെ മൊഴിയമാര് ചുമകരിക്കില്ല എന്നാരോ പരാതി പറഞ്ഞത്. ഈ മൊഴിയമാരെ ചിലരെയൊക്കെ ചില പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കിണ്ടത്രേ, നിസ്കരിക്കാത്തതുണ്ട്. എന്താ കാരണം? ഇതാ മസല. എന്ത്? കുട്ടി പ്രായപൂർത്തിയവനായവനായാൽ എന്ത് വേണ്ട? ജുമാ നിർബന്ധമില്ല, ഉത്തമേ ഉള്ളൂ. ആ ഉത്തമം ചെയ്യാതിരിക്കാനോ എവിടുന്നാ വന്ന നിങ്ങള്? സർജറി ഉതിറും. ഇനിയും കേട്ടോ, ഇനിയും കേട്ടോ നിങ്ങൾ. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? ഇങ്ങനെയാണ് പോകേണ്ടത്. മര്യാദകൾ പറയാ, അടിമ കുട്ടി ഇവരൊക്കെ ഇങ്ങനെ പോകണം. ഇല്ല നിസ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പകർച്ചയാക്കപ്പെട്ട വാസന ഇല്ലാതാകുന്ന വൃത്തിമതി. അവർ സുഗന്ധം ഉപയോഗിക്കരുത്. ആര് ആണായി മാറിയ പെണ്ണ് പെണ്ണായി മാറിയാണോ? ആഹാരാണ്. ആരെ പറ്റിയായി പറഞ്ഞത്? പെണ്ണായി ആണായി മാറിയ ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിക്കണ്ട എന്നാണോ? ഇനിയോ ഉഹിബ്ബു ലഹുന്ന, അവർക്ക് ഏത് കിതാബാ നിങ്ങൾ ഓതിയത്? ലഹുന്ന, ഉഹിബ്ബു ലഹുന്ന, ആ സ്ത്രീകൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ടെന്താ പറഞ്ഞത്? അത് ആണായി മാറിയാൽ ആ ആണായി മാറിയ പെണ്ണിന് ജുമാ നിർബന്ധമില്ലത്രേ. വിവരക്കേടെ, നിങ്ങളുടെ പേരിന്റെ അവസാനം ചേർക്കേണ്ടത് അഹ്സനി എന്ന് തന്നെ. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നിലപാട്. ഇമാം നവവി പറഞ്ഞു വഖദ് സബത്തത്തിൽ അഹാദീസ് വഖദിന ഖൽബുൽ മുൻദിർ വഗൈറുഹു. ഇമാം ഇബ്നുൽ മുൻദിറും മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്യുന്നു അൽ ഇജ്മാഅ, ഇജ്മാഅ ഉണ്ട് എന്ന്. അലാ അന്നഹാ ലൗ ഹലറത്, ഒരു സ്ത്രീ അവൾ വന്നു വസല്ലത്തിൽ ജുമാഅ, ജുമാ നിസ്കരിക്കുകയും ചെയ്താൽ ജാസ, അവർക്കത് മതിയാകും, അത് അനുവദനീയമാണ്, മതിയാകും. വഖദ് സബത്തത്ത്
കൊട്ടക്കണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിൽ സഹീഹായി വന്നിരിക്കുന്നു. എന്ത് അന്നിസ ആണായി മാറിയ പെണ്ണല്ല, പെണ്ണ് തന്നെയാണ്. കുന്നയുസല്ലീന, അവർ നമസ്കരിച്ചിരുന്നു. ഖൽഫ റസൂലില്ല, റസൂലുള്ളാഹിയുടെ പുറകിൽ. ഫീ മസ്ജിദിഹി, റസൂലുള്ളാഹിന്റെ പുറകിൽ. റഖൽഫ റിജാലി, ആണുങ്ങളുടെ പുറകിലായി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾ നിസ്കരിച്ചിരുന്നു എന്നതിന് കൊട്ടക്കണക്കിന് ഹദീസുകളുണ്ട്, കൊട്ടക്കണക്കിന് ഹദീസുകളുണ്ട്. ഇമാം ഷാഫി ഞങ്ങളോട് പറഞ്ഞു, ആ ഹദീസാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ പെണ്ണിനെ ആണാക്കി മാറ്റേണ്ടി വന്നു, വേഷപ്രച്ഛന്നരാക്കേണ്ടി വന്നു, തക്കം നോക്കിപ്പോവേണ്ടി വന്നു. അങ്ങനെ പലതും നിങ്ങൾ നോക്കി, അതിന്റെ ദുരന്തവും ഈ സമുദായം അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കിതാബിലുള്ളത് പറ, എന്റെ തെളിഞ്ഞത്ര എന്ത്? ആണായി മാറിയ പെണ്ണ് പോകാൻ ഉത്തമം. അതാ ഇപ്പൊ തെളിഞ്ഞ, അതിനങ്ങൾ വന്നത് അതിനാണോ വന്നത്? സഹോദരന്മാരെ ശ്രദ്ധിക്കുക, പലവരും ഉണർത്തിയതാണ്. സുഗമമായ നമ്മുടെ ഈ സംവാദത്തിന്റെ നടത്തിപ്പിന് സദസ്സിലുള്ള സഹോദരങ്ങളുടെ പൂർണ്ണ സഹകരണം അനിവാര്യമാണ്. ഒരു വിഭാഗത്തിന്റെ ചോദ്യം, മുജാഹിദ് വിഭാഗത്തിന്റെ ഉത്തരം, അവസരം അവസാനിച്ചു. ഇൻഷാല്ലാ ഇനി സുന്നി വിഭാഗത്തിന്റെ ചോദ്യവും അതിനെ മുജാഹിദ് വിഭാഗം ഉത്തരം പറയേണ്ട അവസാന ഭാഗമാണ്. ഇനി മുജാഹിദ് വിഭാഗം ചോദ്യം ചോദിക്കുകയും സുന്നി വിഭാഗം ഉത്തരം പറയുകയും ചെയ്യേണ്ട ഈ സംവാദത്തിന്റെ അവസാന ഭാഗമാണ്. അത് പൂർണ്ണമായും നിങ്ങൾ ഓരോരുത്തരും സഹകരിച്ചുകൊണ്ട് ഇത് നടത്തിപ്പിന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഒന്ന് ഒരിക്കൽ കൂടി ഉണർത്തി ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി മുജാഹിദ് വിഭാഗത്തിന്റെ പണ്ഡിതനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതിനുള്ള അവസരമാണ് ഒരു മണിക്കൂർ സമയം. ഏതായാലും വിഷയം കൃത്യമായി വരികയാണ്. എന്തുകൊണ്ടാണ് ഇവരെ ഹറാം എന്ന് എഴുതാൻ ഇത്ര മടി അവിടുന്ന് കാണിച്ചത്? അങ്ങനെ ഉണ്ടല്ലോ, സാധാരണ വയസ്സന്മാരൊക്കെ പറയും ആട്ടിനെ വെള്ളത്തിക്ക് മരിച്ച മാതിരി, അങ്ങട്ട് വരണില്ല ഇവര് ഹറാം. അപ്പോൾ ഇവർ ഇതെഴുതി, ഇതേ ഞങ്ങൾ എഴുതും. ആദ്യം തന്നെ രാവിലെ തന്നെ വന്നെന്താ, അനുവദനീയമല്ല, തടയപ്പെടേണ്ടതാണ്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, നിങ്ങൾ ഹറാമെന്ന് പറയും, നിങ്ങൾക്ക് എന്താ പേടി? ഇനി നിങ്ങൾ ഈ പറഞ്ഞ അനുവദനീയമല്ല, തടയപ്പെടേണ്ടതാണ് എന്നതും ക്യാമത്തങ്ങളെ നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ലാന്ന്. ഇവിടെ തെളിയിക്കേണ്ട ഒരു മണിക്കൂർ അവർക്ക് കിട്ടി, അരമണിക്കൂർ വിഷയാവതരണവും കിട്ടി, അതേപോലെ തന്നെ അരമണിക്കൂർ ചോദ്യോത്തരത്തിലും കിട്ടി. എന്നിട്ട് എന്തേ ആയതിപ്പോ? എന്നിട്ടെന്താ ആയത്? അവസാനം പറഞ്ഞത് പ്രായപൂർത്തിയായ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ അതും എന്തേ ഉള്ളൂ, ഉത്തമേ ഉള്ളൂ. പിന്നെന്ത് കിട്ടി? സ്ത്രീ ഭ്രാന്തന്റെ കൂട്ടത്തിലാണ് കാന്തപുരം പറഞ്ഞത്, അതും ശരിയാണെന്ന് കിട്ടി. അത് കേൾക്കാൻ കുറെ തക്ബീർ എല്ലാം കുറെ ആളുകളെയും കിട്ടി, അതല്ലാതെ വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷാഫി ഉദ്ധരിച്ച ഹദീസുകൾ ഞാൻ പറഞ്ഞു. ഹദീസ് സ്വഹീഹായാൽ അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് ഞാൻ തെളിയിച്ചു. അതനുസരിച്ച് ഷാഫി മദീബിലെ പണ്ഡിതന്മാർ ഇമാം ഷാഫിയുടെ അഭിപ്രായം മാറ്റിവെച്ച് ഹദീസുകൾ സ്വീകരിച്ചത് ഞാൻ പറഞ്ഞു. ഇമാം ഷാഫി ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് ജുമാക്ക് പോകാമെന്ന് പറഞ്ഞത്, ജുമാക്ക് പങ്കെടുക്കൽ ഖൈറാണെന്ന് പറഞ്ഞത്, അല്ലാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവസാനം ലല്ലയില്ല, ഒരേ അല്ലയില്ല, അതിന്റെ മോൾ അവസാനിച്ച കഥയായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, പെരുന്നാൾ പോലെ ജമാഅത്തായി നടക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളിലും പള്ളികളിൽ നടക്കുന്ന ഇതര ജമാഅത്തുകളിലും പങ്കെടുക്കുവാനായി സ്ത്രീകൾ പുറപ്പെടുന്നതിന്റെ ഇസ്ലാമിക വിധി ഇമാം ഷാഫിയുടെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാമോ? പെരുന്നാളസ്കാരത്തിന് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നു, അതേ അതിനെയാണല്ലോ നിങ്ങൾ പെരുന്നാളസ്കാരത്തിന് പെണ്ണുങ്ങൾ പോകുന്നു, അതിനെയാണല്ലോ നിങ്ങൾ എതിർക്കുന്നത്. ജമാഅത്തുകൾക്ക് സ്ത്രീകൾ പള്ളികളിലേക്ക് പോകുന്നു, അതാണല്ലോ നിങ്ങൾ അനുവദനീയമല്ല, കൂലി കിട്ടുന്നതല്ല എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ പെരുന്നാൾ പോലെ ജമാഅത്തായി നടക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളിലും പള്ളികളിൽ നടക്കുന്ന ഇതര ജമാഅത്തുകളിലും പങ്കെടുക്കുവാനായി സ്ത്രീകൾ പുറപ്പെടുന്നതിന്റെ ഇസ്ലാമിക വിധി ഇമാം ഷാഫിയുടെ ഉദ്ധരണി കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. തെളിയിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എന്നാൽ ഈ വിഷയ ആളുകളൊന്ന് പഠിക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. കാരണം എന്താ, ഇതോ ഷാഫി സലാഹി, ഷാഫി സലാഹിയുടെ ആ കിതാബ് ഓതിക്കൊടുത്ത ഉപ്പ, അങ്ങനെ പലരും അപ്പുറത്തുണ്ടല്ലോ. എന്ത്
ബദ്രീദം നടന്നത് മുലയന്മാർക്ക് കൂലി വാങ്ങാനാണ് എന്ന് പറഞ്ഞ ആളവിടുണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോ ഇവിടെ ഒരു വാദപ്രതിവാദം നടക്കുന്നതും ചിലപ്പോ മുലയന്മാർക്ക് കൂലി കിട്ടാനാണ് എന്നെങ്ങാൻ വല്ല തെളിവും ഉപരുണ്ടാക്കോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയുക. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ മറുപടി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ അല്ലയും ഇമാം ഷാഫിയുടെ ഉദ്ധരണിയും ഒക്കെ കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ചു.